السلام عليكم ورحمة الله. بسم الله عظيم القدرة والسان سديد البطس والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله يا رحمة الله. إني خائف وجله يا نعمة الله. إني
مفلس عني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصر، يا مطلب الحاجات خاجة سنجري، يا صاحب المدور كل حافظي، يا مطلب الحاجات سيم البلي. ഏറെ ആദരണീയരായ സദാതത്വങ്ങൾ, ആദരണീയരായ ഈ നാട്ടിലെ മുതിർ സുസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റിയുടെയും റോസ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, മഹത്തായ അൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ യുവ സുഹൃത്തുക്കളെ, മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ മശായിഖുമാർ, നമ്മുടെ സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മുടെ മഹത്തായ റോസിന്റെ സഹകാരികൾ, നമ്മുടെ സ്ഥാപനങ്ങളുടെ സഹകാരികൾ, ഗുണകാംക്ഷികൾ, ഈ പരിപാടിക്ക് റോസിന് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തയച്ചവർ, നമ്മെല്ലാവരെയും അല്ലാഹു തആലവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഈ നാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരോടൊത്ത്, ആദരണീയരായ തങ്ങളുടെയും അവിടുത്തെ ബാപ്പമാർ ഉമ്മമാർ സാദാത്തുക്കളോടൊത്ത് അല്ലാഹു തആല സ്വർഗലോകത്തിൽ സമ്മേളിപ്പിച്ച് അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കട്ടെ. അമ്മയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ.
മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ശഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സങ്കടകരമായ ഈ പ്രതിസന്ധിക്ക് അള്ളാഹു തആല നമുക്ക് അനുകൂലമായ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഭരണഘടനയും നിലനിൽക്കുന്ന സംരക്ഷിക്കപ്പെടുന്ന വളരെ നല്ല തീരുമാനം രാജാവായ റബ്ബിൽ നിന്ന് അള്ളാഹു തആല നമുക്ക് നൽകട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അള്ളാഹു സ്വീകരിച്ച് അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ സദസ്സും ഇവിടെ കിടക്കുന്ന മഹാന്മാരും അള്ളാഹു സബബാക്കി തരട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാട്ടിൽ നമുക്ക് ആത്മീയമായി വെളിച്ചം നൽകി നമുക്ക് ഇസ്ലാമിക ചൈതന്യം നൽകി ഇപ്പോഴും നമ്മെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ അള്ളാഹു അവരുടെ ദറജ ഉയർത്തി അവരുടെ തർബിയത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. മഹാന്മാരുടെ പേരിൽ കഴിക്കുന്ന ഉറൂസിന്റെ വളന്റെ സദസ്സാണ്. സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ മഹാന്മാർ അവരെ ഈ ലോകത്ത് എന്തിനാണോ അവരെ സൃഷ്ടിച്ചത്, എന്താണോ അവരുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം, അത് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അത് അതിന്റെ വഴിക്ക് ചെലവ് ചെയ്യുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തവരാണ് ഔലിയാക്കൾ. മനുഷ്യനെ അള്ളാഹു തആല സൃഷ്ടിച്ചത് അവനനുസരിച്ച് ജീവിക്കാനാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, അള്ളാഹുവിനെ അനുസരിച്ച് കീഴ്പ്പെട്ട് വിധേയത്വമുള്ളവരായി ജീവിക്കാനാണ്. അടിമകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഔദാര്യമല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തുകളല്ലാതെ നമുക്ക് നമ്മുടേതായി പറയാൻ ഒന്നുമില്ല. നമ്മുടേത് എന്ന് പറയുന്ന ഭാഷയും ആലങ്കാരികമായി വെറുതെ ഉപയോഗിച്ചു പോവുക മറ്റൊരു പദമില്ലാത്തത് കൊണ്ട് എന്നല്ലാതെ നാം തന്നെ ഇല്ല. അതാണ് ശരിയായ തസവ്വുഫിന്റെ അഹ്ലുകാരുടെ ഭാഷ. നമ്മുടേത് എന്ന് പറയണമെങ്കിൽ എന്റെ ബസ് അല്ലെങ്കിൽ എന്റേത് എന്നൊക്കെ പറയണമെങ്കിൽ ഞാനെന്ന് പറയുന്നൊരു വലിയ സംഗതി ഇവിടെ വേണ്ടേ? ഇല്ല. നമുക്ക് തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നാം അള്ളാഹുവിൻ്റെതാണ്, നമുക്കുള്ളതും അള്ളാഹുവിൻ്റെതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. നിങ്ങൾക്ക് ശാരീരിക നഷ്ടവും സാമ്പത്തിക നഷ്ടവും നിങ്ങളുടെ കൃഷിയിടങ്ങളിലുള്ള വലിയ നഷ്ടങ്ങളും പരീക്ഷണങ്ങൾ കൊണ്ട് നിങ്ങളെ പ്രയാസങ്ങൾ കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. നബിയെ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷമർത്ത അറിയിക്കൂ. ആരാണ് ആ ക്ഷമിക്കുന്നവർ? ഒരു പ്രയാസം അവർക്ക് എത്തുമ്പോൾ അവര് പറയുന്നത് നിശ്ചയമായും നാം തന്നെ അള്ളാഹുവിൻ്റെതാണ്, നാം അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുമാണ്, അള്ളാഹുവിൻ്റെതാണ് നാം, നാം നമ്മുടേതല്ല. നാം എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഗതിയോ വലിപ്പോ പറയോ കിബറോ പറയാൻ ഒന്നുമില്ല. നാം തന്നെ ഇല്ല, നാം അള്ളാഹുവിൻ്റെതാണ്, വേറെ ഒരാളുടേതാണ്. നാം ഒരാളുടെ വണ്ടി, ആ വണ്ടിക്ക് നമുക്ക് അവകാശമില്ല. വേറൊരാളുടെ മൊബൈലിന് നമുക്ക് അവകാശമില്ല. വേറെ ഒരാളുടെ വീട്ടിന് നമുക്ക് അവകാശമില്ല. വേറെ ഒരാളുടെ ഒന്നിനും നമുക്ക് അവകാശമില്ലല്ലോ. ഇന്നാലില്ലാ, നിശ്ചയം നാം അള്ളാഹുവിൻ്റെതാണ്.
അവൻ വിളിക്കുമ്പോൾ പോകേണ്ടവരാണ്. അങ്ങനെ ചിന്തിക്കുമ്പോ സഹോദരങ്ങളെ, നാം നമ്മുടേത് എന്ന് പറയുന്നത് വെറുതെ ഭാഷയിൽ ഉപയോഗിക്കാമെന്നല്ലാതെ, ഒരു പദപ്രയോഗമെന്നല്ലാതെ അതിന് തന്നെ ശരിയായ അർത്ഥമില്ല. എന്നാലും മനുഷ്യന്മാർ സാധാരണ ഉപയോഗിക്കുന്നത് പോലെ നമുക്കുള്ളത്, നമുക്കുള്ള കണ്ണും കൈയും കാലും നമുക്കുള്ള സകലതും, അത് മുഴുവനും യജമാനനായ ഖാലിഖായ റബ്ബിന്റെ ഔദാര്യമാണ്. ആ ഔദാര്യം അനുഭവിച്ച് ആസ്വദിച്ചു ജീവിക്കുന്നവരാണ്. കൈ ഉയർത്താൻ പടച്ചവന്റെ കാരുണ്യം, ഉയർത്തിയ കൈ താഴ്ത്തണമെങ്കിലും പടച്ചവന്റെ കാരുണ്യം, പരസ്പരം കാണണമെങ്കിലും അള്ളാഹുവിന്റെ ഔദാര്യം, പറഞ്ഞത് കേൾക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഔദാര്യം, സംസാരിക്കണമെങ്കിൽ പടച്ചവന്റെ കാരുണ്യം, ഏത് സ്ഥലത്തെങ്ങോട്ട് നീങ്ങണമെങ്കിലും തിരിയണമെങ്കിലും അള്ളാഹു ആ റബ്ബിന്റെ അളവറ്റ കാരുണ്യമില്ലാതെ വളരെ നിസ്സഹായരായ നമുക്ക് സാധിക്കുകയില്ല. ഈ ബോധം ശരിക്കും ഉള്ളവരായിരുന്നു അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അതുകൊണ്ടാണ് അവരാ വിലായത്തിന്റെ പദവിയിലെത്തിയത്. അതുകൊണ്ടാണ് അന്നും ഇന്നും സ്വാലിഹീങ്ങൾ അവരെ അനുസ്മരിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഉറൂസുകൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് അന്ന് അവര് ദീന് നടത്തി, ഇന്ന് അവരുടെ പേരിൽ അവരെ സ്നേഹിക്കുന്നവർ ദീന് നടത്തുന്നു. അതും അവര് നടത്തുന്നത് തന്നെ. അന്ന് അവര് ദീന് പ്രചരിപ്പിച്ചു, ഇന്ന് അവരുടെ പേരിൽ മറ്റുള്ളവർ അവരെ സ്നേഹിക്കുന്നവർ ദീന് പറയുന്നു, പറയാൻ ആളുകളെ കൊണ്ടുവരുന്നു, നസീഹത്ത് നടത്താൻ തങ്ങന്മാരെ വിളിക്കുന്നു. അതെല്ലാം അവരുടെ അവരന്ന് ചെയ്തു വെച്ചതിന്റെ ബാക്കി. ആ മഹാന്മാരുടെ ജീവിതം അള്ളാഹുവിന്റെ വഴിയിലാക്കിയപ്പോ അവരെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തെ അവരുടെ പ്രവർത്തനത്തെ തുടർച്ചയായി അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നിലനിർത്തിയതാണ്. ഇരിക്കട്ടെ, എന്റെ വിഷയം അങ്ങോട്ടല്ല, ഞാനൊന്ന് പറക്കത്തിന് പറഞ്ഞതാണ്. ഇവിടെയുള്ള മഹാന്മാരെ പൊരുത്തവും അവരെല്ലാവരുടെയും നോട്ടവും അള്ളാഹു നമുക്ക് ഖൈറായ നിലക്ക് നൽകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ നിഅമത്ത് നൽകി എന്ന് പറഞ്ഞില്ലേ? ആ നിഅമത്തിലേറ്റവും അജല്ലും അഴവുമായ നിഅമത്താണ് ഇത്തരം സദസ്സുകളിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഹിദായത്തിന്റെ നിഅമത്ത്. ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു തആല നമുക്ക് നൽകിയത് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട് പരിശുദ്ധ വിശ്വാസം, പരിശുദ്ധ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് കിട്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ സൗഭാഗ്യം നൽകിയിരിക്കുന്നു. പൂർവകാല ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും ലഭിക്കാത്ത മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സലാം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം, മഹാന്മാരായ അമ്പിയാക്കളുടെ അനുയായികളെല്ലാം അവരുടെ നബിമാർ അവരോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞു കൊടുത്തപ്പോ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയും എല്ലാ നബിമാരും മറക്കാതെ വിടാതെ പറഞ്ഞിട്ടുണ്ട്, നഅത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു നബിയായി വരുന്ന ഹബീബായ തങ്ങളെ മദ്ഹ് പറയാതെ, തങ്ങളെ പരിചയപ്പെടുത്താതെ, അവരുടെ ഉമ്മത്തിന് തങ്ങളെ മദ്ഹ് പറഞ്ഞു കൊടുക്കാതെ ഒരു നബിയും അവിടുത്തെ ദഅവത്ത് നിർത്തിയിട്ടില്ല. ആ നബിമാരിൽ നിന്ന് അവരുടെ അനുയായികളായ സ്വഹാബികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുമ്പോ, തങ്ങളെ മദ്ഹ് കേൾക്കുമ്പോ ആ അനുയായികളുടെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു, ഞങ്ങൾക്കും ആ നബിയുടെ ഉമ്മത്തിൽ പെടാനൊന്ന് കഴിഞ്ഞിരുന്നെങ്കിലൊന്ന്. ഇല്ല, അവർക്കതിന് ഭാഗ്യം കിട്ടിയില്ല. ആ ഭാഗ്യം കിട്ടിയത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കാണ് ആ ഭാഗ്യം കിട്ടിയത്. ആ ഭാഗ്യം നമുക്ക് അള്ളാഹു തആല ഔദാര്യമായിട്ട് തന്നെ, നമ്മൾ വേർന്നിട്ട് കിട്ടിയതല്ല. നമ്മൾ വേറെന്തെങ്കിലും സദഖ ചെയ്തിട്ട് നമ്മൾ ഉമ്മാന്റെ പള്ളിയിൽ വരുമ്പോ റസൂലുള്ളാന്റെ ഉമ്മത്തിൽ മെമ്പർഷിപ്പ് കിട്ടിയതല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ആ ഔദാര്യം തന്നിട്ട് അള്ളാഹു തആല നമ്മോട് പറയുന്നത്,
മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണോ? നിങ്ങളെല്ലാം തിരിച്ചുപോകുന്ന ഒരു സമയമുണ്ട്, മരണത്തിന്റെ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ ഈമാനില്ലാതെ മരിക്കരുത്, നിങ്ങൾ ഈമാനില്ലാതെ മുസ്ലിമായിട്ട് അല്ലാതെ മരിക്കരുത്. സുഹൃത്തുക്കളെ, അങ്ങനെ ഈ ദുന്യാവൊന്ന് ഈമാനോടെ പിരിഞ്ഞു പോകാനുള്ള വഴി എന്താണ്? ഇസ്ലാമായി മുസ്ലിമായി അനുസരണയുള്ളവനായി ശാന്ത സ്വഭാവിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നിയമ വ്യവസ്ഥതികളെ, അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളെ, അനുഷ്ഠാനങ്ങളെ ജീവിതത്തിൽ പച്ച പിടിപ്പിച്ച് കാണിക്കുക എന്നതാണ്, ജീവിതത്തെ ആ വഴിയിൽ കൊണ്ടുവരിക എന്നതാണ് മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാൻ ഏറ്റവും കരണീയമായിട്ടുള്ളത്. ആ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ നബുവത്തിന്റെ 23 വർഷത്തെ പരിശുദ്ധമായ കാലഘട്ടം, ആ നബുവത്തിന്റെ കാലത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ الخلق صلى الله عليه وسلم എല്ലാ വിഷയത്തിലും ഹബീബായ തങ്ങൾ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ദീന് വിട്ടുപോയ ഒരു വിഷയമില്ല. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മസല ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായം ചോദിച്ചാൽ, അതിൽ ദീൻ ഒന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല, അത് വേറെടുത്ത് നോക്കാന്ന് പറയേണ്ടതില്ല. എല്ലാ വിഷയത്തിലും, ഏത് കാലത്തോടും, ഏത് പരിതസ്ഥിതിയോടും, ഏത് സാഹചര്യങ്ങളോടും സംവദിക്കാൻ കഴിവുള്ള ഒരേ ഒരു ആശയം, പരിശുദ്ധമായ ആശയം. ഈ ആശയത്തിൽ ഒന്നും ഒഴിവായി പോയിട്ടില്ല, എല്ലാം വളരെ ഭദ്രമാണ്. ആശയത്തിൽ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഉമ്മ വളർത്തേണ്ടത്, ഒരു കുട്ടി എങ്ങനെയാണ് ബാപ്പ പരിപാലിച്ചു കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് മാതാപിതാക്കളോട് മക്കൾ ഇടപെടേണ്ടത്, എങ്ങനെയാണ് ഉസ്താദുമാരോട് ഗുരുജനങ്ങളോട് ജനങ്ങൾ ഇടപെടേണ്ടത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ അയൽവാസിയോട് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ കുടുംബജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരാൾ സാമൂഹിക സേവനത്തിനിറങ്ങേണ്ടത്, എങ്ങനെയാണ് ഒരാൾ ഒരു സമൂഹവുമായി ഒരാളുമായി സംസാരിച്ചു തുടങ്ങേണ്ടത്, ഒരാൾ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഒരാൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഒരാൾ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, ഒരാൾ എങ്ങനെയാണ് മണ്ണിനോട് ഇടപെടേണ്ടത്, ഒരാൾ എങ്ങനെയാണ് സമൂഹത്തോട് സംവദിക്കേണ്ടത്, സകല വിഷയങ്ങളിലും പ്രായമുള്ള സമയത്ത് മനുഷ്യൻ എങ്ങനെയാ ജീവിക്കേണ്ടത്, യുവത്വം എങ്ങനെയാ ചെലവ് ചെയ്യേണ്ടത്, സകല വിഷയത്തിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചാർട്ടാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സ്ത്രീകൾ, പെണ്ണുങ്ങൾ, മഹിളകൾ, സ്ത്രീകൾ അതൊരു പ്രത്യേകമായി പരിഗണിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാര്യമായി പഠിപ്പിച്ചൊരു വലിയ ഭാഗമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ അവർക്ക് മഹത്വം നൽകി, ലോകത്തെ ഏറ്റവും കൂടുതൽ അവർക്ക് സ്ഥാനം നൽകി, അവർ ഒരിക്കലും പോലും അപജയം അനുഭവിക്കാതിരിക്കാൻ, അവരൊരിക്കലും പരാജയപ്പെടാതിരിക്കാൻ, ദുനിയാവിൽ അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ, ലോകത്ത് ജീവിക്കുന്നത് വരെ, കണ്ണടച്ച് ഖബറിലെത്തുന്നത് വരെ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന തീരുമാനങ്ങളും, അനന്തവും അത്യുന്നതവുമായ ലോകം ആഹ്റമല്ലേ, ആഹ്റത്തിലെത്തിയാൽ അവരവിടെയും സുഭിക്ഷത ലഭിക്കാൻ ആവശ്യമായ ഇടപെടലുകളും അഭിപ്രായങ്ങളും സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ആ പഠിപ്പിക്കുന്ന തീരുമാനങ്ങളിൽ അതിനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, സഹോദരങ്ങളെ, ചിലപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ അതെല്ലാം വളരെ കറക്റ്റാണ്, അതെല്ലാം വളരെ ഭദ്രമാണ്. ഓ ദീനിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിപ്രായം, ദീനിന്റെ ഒരഭിപ്രായവും ഒരിക്കലും ഒരിക്കലും യുക്തിക്ക് യോജിക്കാത്തതോ ബുദ്ധിക്ക് നിരക്കാത്തതോ ഉണ്ടാകൂല. മുമ്പ് ഞാനൊരു പ്രസംഗം കേട്ടു, ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഉള്ള ഒരു പ്രസംഗം. അദ്ദേഹം ഇസ്ലാമില്ലെന്ന് മതം മാറിപ്പോയ ഒരാളാണ്. അയാള് പറയുന്നുണ്ട്, ഞാൻ ഒരു സ്ഥലത്ത് ദർസിൽ പഠിച്ച് ബിരുദം വാങ്ങാൻ ഒരു സ്ഥാപനത്തിൽ പോയി, അവിടെ ബിരുദവും വാങ്ങിയ ആളാണ് എന്ന് പറയുന്നു. അയാൾ പറയുന്നതാണ്, അത് ശരിയോ തെറ്റോ എന്നറിയില്ല. ഏതായാലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകാൻ രാജിവെച്ചിട്ട് മറ്റൊരു മതത്തിൽ ചേരാനുള്ള കാരണം പറയുന്നത് വളരെ കൗതുകകരമാണ്. അയാൾ പറയുന്നത്, ഇസ്ലാമിലെ നിയമങ്ങൾ കൊണ്ട് കാല് തടഞ്ഞ് വീഴണം. ഇസ്ലാമിൽ എന്റെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഇസ്ലാമിൽ നടക്കാൻ കഴിയുന്നില്ല, കാല് തടഞ്ഞു വീഴണം. അത്രയും നിയമക്കുരുക്കുകള്, ബാത്റൂമിൽ കയറുമ്പോ നിയമം, ഇറങ്ങുമ്പോ നിയമം, ചെരുപ്പിടുമ്പോ നിയമം, അഴിക്കുമ്പോ നിയമം, ഷർട്ട് ഇടുമ്പോ നിയമം, അഴിക്കുമ്പോ നിയമം, ഭക്ഷണം കഴിക്കുമ്പോ നിയമം, കഴിക്കുന്നതിനിടയിൽ നിയമം, കഴിച്ച് കഴിഞ്ഞ നിയമം, നിയമങ്ങളെ കൊണ്ട് പൊറുതിമുട്ടണം. നമ്മള് ഭക്ഷണം കഴിക്കുന്നു, ചെരുപ്പിടുന്നു, വസ്ത്രം ധരിക്കുന്നു, ഒരു പ്രശ്നം ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അയാളേതായാലും പറയാണ്, എനിക്ക് പ്രശ്നമാണ്. അയാളുടെ കൗതുകം പറയുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ദർസിൽ പഠിക്കുമ്പോ ഇയാൾക്ക് ഡൗട്ട് കുടുങ്ങിയ ഒരു വിഷയം. ഇയാൾ ദർസ് പഠിക്കുമ്പോ ഇയാള് ആദാബുൽ ഖലാ ഫിഖ് ഓതുന്ന സമയത്ത് ആദാബുൽ ഖലാ ബാത്റൂമിൽ പാലിക്കേണ്ട മര്യാദകൾ, ഈ വിഷയത്തെ കുറിച്ചിട്ട് അയാൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ആദാബുൽ ഖലാഇന്റെ ഭാഗത്ത് ഇടതുഭാഗത്തേക്ക് ചേർന്ന് അല്ലെങ്കിൽ ചെരിഞ്ഞ് ഇരിക്കുക, ഖലായിലിരിക്കും ബാത്റൂമിലിരിക്കുമ്പോ അടുത്ത ഭാഗത്തേക്ക് ചെരിഞ്ഞിരിക്കുക എന്ന മസല എത്തിയപ്പോ ഇയാൾ ഇയാൾ ഉസ്താദിനോട് ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അന്നേരേ കൊസറയാന്ന് മനസ്സിലായില്ലേ. ഏതായാലും ഉസ്താദിനോട് ചോദിച്ചു, നല്ല ഉദ്ദേശത്തിന് ചിലത് ചോദിക്കലുണ്ട്. ഉസ്താദുമാരോട് നല്ല നിലക്ക് അദബിൽ എല്ലാ വിഷയങ്ങളും ചോദിക്കാം. ഇയാൾ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ? അപ്പൊ ഇയാൾ ഏതാണ് ഇയാളുടെ ഗുരു എന്നാണ് ഇയാൾ പറഞ്ഞത്. ഏതാ ഉസ്താദ് എന്ന് പേരൊന്നും അതിൽ പറയുന്നില്ല. ഈ ഉസ്താദ് എന്ത് ചെയ്തു? ഉസ്താദ് ഇയാളോട് പറഞ്ഞു, നിനക്കത് പറഞ്ഞു തരുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഫുള്ളായിട്ട് അടച്ച്, ഫുള്ളായി നിറച്ച ഒരു കുപ്പിയിൽ അതിന്റെ അടപ്പ് ശരിക്കും ടൈറ്റ് ആക്കിയിട്ട് കമിഴ്ത്തി പിടിക്കാൻ പറഞ്ഞു. കമിഴ്ത്തി പിടിച്ചിട്ട് അതിന്റെ അടപ്പ് ഇങ്ങനെ തുറന്നു തുറന്നു നോക്കുമ്പോ ഇയാളെ ശൈലി കേട്ടോ, അയാള് പറയണ ഭാഷയാണ്, അതിങ്ങനെ തുള്ളി തുള്ളിയാണ് താഴോട്ട് പോകുന്നത്. ഉസ്താദ് പറഞ്ഞു, ചെരിച്ചു പിടിക്കുന്നു, കുറച്ച് ചെരിച്ചു പിടിച്ചപ്പോ വെള്ളം സ്മൂത്തായിട്ട് അങ്ങോട്ട് പോയി. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇതിനാണ് ചെരിഞ്ഞിരിക്കാൻ പറഞ്ഞത്. എത്ര കറക്റ്റായ ശാസ്ത്രീയമായ സമർത്ഥനമാണ്. ഇയാള് പറഞ്ഞു, ഞാൻ മതം മാറി. ആയിക്കോട്ടെ, നമ്മൾ ഞാപക ഇലക്ഷൻ ഒന്നും നടത്തുന്നില്ലല്ലോ. പറഞ്ഞത് വളരെ യുക്തിക്ക് നിരക്കുന്നതും ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും ഇസ്ലാമിക തീരുമാനത്തിൽ ഉണ്ടാകൂല. ഞാനിത് അമുഖമായി പറഞ്ഞത്, ചില പെണ്ണുങ്ങളോട് ചില തീരുമാനം പറയുമ്പോൾ അവർ അത്ര കടുപ്പമുണ്ടോ ഉസ്താദിനെ ചോദിക്കേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. കടുപ്പമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ എവിടെയോ ഈമാനിന് കുഴപ്പമുണ്ട് എന്ന് അതിന്റെ അർത്ഥം. ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാൽ അപകടം ഉണ്ടാകില്ല, ട്രാഫിക് നിയമങ്ങൾ പാലിച്ചാൽ അപകടം ഉണ്ടാകൂല. അതേസമയത്ത് ആ നിയമത്തിന് ക്ലാസ് എടുക്കുന്ന ചങ്ങായിയാണ് വേറൊരാളെ, നമ്മളെ പത്രപ്രവർത്തകനെ കൊന്നത് കുത്തിയിട്ട്, കെ എം ബഷീറിനെ. അത് അയാളെ കുഴപ്പമാണ്. ആ നിയമം പാലിച്ചാൽ അതുണ്ടാവൂല. മദ്യം ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, അമിത നിയമം സ്പീഡ് പാടില്ല, അങ്ങനെയൊക്കെ നിയമമുണ്ട്. നിയമങ്ങൾ പാലിച്ചാൽ, അത് പാലിച്ചാൽ പ്രശ്നം ഉണ്ടാവൂല. അതേസമയത്ത് എനിക്ക് വളരെ സ്പീഡ് പോകണം, മറുഭാഗത്ത് റോഡ് കാണാത്ത അത്രയും വലിയ ടേണിംഗ് ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഓടിക്കുകയാണ്. അപ്പോ അത് പാടില്ല എന്ന തീരുമാനത്തെ അത് ഗൗരവമുള്ളതായിട്ടും കർശനമായിട്ടും എനിക്ക് തോന്നുകയാണ്. അത് എന്റെ പാതകമാണ്. സഹോദരങ്ങളെ, ഇതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനായ തങ്ങൾ സകലർക്കും അനുഗ്രഹമായി വന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തങ്ങളുടെ അഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഹബീബായ തങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ അഭിപ്രായമാണ്. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. അല്ലാഹുവിന്റെ
الحبيب صلى الله عليه وسلم وما ينطق عن الهوى തന്റെ ഇച്ഛകൾക്കനുസരിച്ച് തങ്ങൾ സംസാരിക്കാറില്ല, സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിട്ടുണ്ടോ? ഇൻഹുവ ഇല്ല വഹയു യുഹാ, അത് തനിക്ക് നൽകപ്പെടുന്ന സന്ദേശം കൊണ്ട് മാത്രമാണ്, അല്ലാഹുവിൽ നിന്നുള്ള വഹയു കൊണ്ട് മാത്രം. നബൂവത്തിന്റെ നാവ് കൊണ്ട് സംസാരിച്ചു മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തീരുമാനമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവിലൂടെ പുറത്തു വരുന്നത്. സുഹൃത്തുക്കളെ, ആ തീരുമാനം ഞാൻ പറഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ ആദരവ്, ഏറ്റവും വലിയ സ്നേഹം ജനങ്ങൾക്ക്, എല്ലാ സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് കൊടുത്തു. പുരുഷന്മാരോട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് ഖുർആൻ പറഞ്ഞത്, അർജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി പോരേണ്ടവരാണ് പുരുഷന്മാർ. അവരെ പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്, സങ്കടപ്പെടുത്തരുത്, ഭാരമുള്ള പണികൾ എടുപ്പിക്കരുത്, പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് ആണുങ്ങളോട്. സ്ത്രീകൾക്ക് നന്മ ചെയ്യണേ. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മാത്രമല്ല, തങ്ങൾ വന്ന ഒരു കാലം, തങ്ങൾ വന്ന ഒരു പരിസരം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച വന്ന പരിസരം, ജനിക്കപ്പെടുന്ന പ്രസവിക്കപ്പെടുന്ന കുട്ടി പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് ജീവിക്കാൻ അവകാശമില്ല. പെണ്ണ് ജനിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് അന്ധവിശ്വാസത്തിൽ അമർന്നു പോയ ആ 6-ാം നൂറ്റാണ്ടിലെ അറബികൾ, കാട്ടറബികൾ, വല്ലാത്ത ജനങ്ങൾ അങ്ങനെ തന്നെ കുട്ടിയെടുത്തുകൊണ്ടുപോയി കുഴികുത്തിയിട്ട് അതിലിട്ട് മൂടിയിട്ട് നിർദാക്ഷിണ്യം തിരിച്ചു വരുന്ന പ്രാകൃതരായ ഒരു സമൂഹത്തെ കൈപിടിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളെ കുട്ടികളെ കൊന്നത് എന്ന് പടച്ച റബ്ബിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. പെണ്ണ് ഉമ്മയായി നിന്നെ പ്രസവിക്കണ്ടവളാ, പെണ്ണ് പെങ്ങളായി നിന്റെ കുടുംബത്തിൽ സമാധാനം സന്തോഷം നൽകണ്ടവളാ, പെണ്ണ് നിന്റെ കുട്ടിയായി പൊന്നുമോളായി പൂമ്പാറ്റകളെ പോലെ പാറിക്കളിക്കണ്ടവളാ, പെണ്ണ് നിന്റെ ഭാര്യയായി നിന്റെ ജീവിതത്തിന് അർത്ഥം നൽകണ്ടവളാ. അതുകൊണ്ട് പെണ്ണിനെ കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് അവർക്ക് ജീവിക്കാൻ തന്നെയുള്ള അവകാശം നേടിക്കൊടുത്തത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആകയാൽ ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ബഹുമാനം പറഞ്ഞു, സ്ത്രീയുടെ ബഹുമാനം, ആദരവ് പറഞ്ഞു, അവർക്ക് വേണ്ട അവകാശങ്ങളെ പകവച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സഹോദരങ്ങളെ, ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഭൗതികതയുടെ അതിപ്രസരം നമ്മുടെ ഒക്കെ വന്നപ്പോ, നമ്മളെല്ലാവരും മോഡേണിസ്റ്റുകളാകാൻ വേണ്ടി മത്സരിക്കുമ്പോ, നാം എല്ലാവരും പാശ്ചാത്യൻ കൾച്ചറിനെ വല്ലാതെ അങ്ങ് നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ നമുക്കൊരു ഗൗരവമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാലമാണ്. അങ്ങനെ ഒരു സംസാരം, അങ്ങനെ ഒരു ചർച്ചയുണ്ടല്ലോ, പർദ വല്ലാത്തൊരു കോലമാണ്, മുഖം മറക്കുന്നത് വല്ലാത്തൊരു തീരുമാനമാണ് എന്ന് ചിന്തിക്കുന്ന ലോകത്ത് എന്നെ കേൾക്കുന്ന നൂറുകണക്കായ ഉമ്മമാരെ സദസ്സിലുണ്ടാകും. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആര് വാള് പറഞ്ഞാലും കാര്യമില്ല, എത്ര വാള് കേട്ടാലും കാര്യമില്ല, നമ്മുടെ മനസ്സൊന്ന് നന്നാകാൻ നാം തന്നെ നിയത്താക്കണോ. നമ്മുടെ ഉപ്പ നല്ലയാളാ, നമ്മുടെ ഉമ്മ നല്ലയാളാ, നമ്മുടെ അമ്മ നല്ലയാളാ, നമ്മുടെ ഭർത്താവ് നല്ലയാളാ, നമ്മുടെ ആങ്ങളമാര് നല്ലയാളാണ്, ഏ അതൊന്നുമില്ല. നമുക്ക് നന്നാകാൻ വേണ്ടി അല്ലാഹുവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ കൽബ് തട്ടിയിട്ട് വാള് കേൾക്കാമോ? കേൾക്കുന്നത് ഈ മഹാന്മാരുടെ ഹദറത്തിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ പകർത്തും. അല്ലോ, എന്റെ കൽബുനെയൊന്ന് നന്നാക്കണമെന്ന നിലക്ക് കേൾക്കുമോ ഉമ്മമാരെ? എന്നാൽ അല്ലാഹു നമുക്ക് ആഖിറത്തിൽ വെളിച്ചവും ദുനിയാവിൽ സമാധാനവും നൽകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ആരും മറ്റുള്ളവര് നന്നായിട്ട് നമ്മൾ നോക്കണ്ട, നമ്മൾ നമ്മളിലേക്ക് നോക്കുക. ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ, പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ്, ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, പറഞ്ഞില്ല പള്ളിക്കാട്ട് സലാം പറഞ്ഞ പോലെ, പ്രസിഡന്റിനെ വേണ്ടെങ്കിൽ അടുത്ത ജനറൽ ബോഡിക്ക് മാറ്റിക്കോ, പക്ഷെ ആമീന് കൊറക്കാൻ പാടില്ല. അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ.
ഞാൻ പറഞ്ഞല്ലോ, തമാശക്ക് പറഞ്ഞതാ. അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് കാലം, എനിക്ക് ആരാ പ്രസിഡന്റ് എന്നറിയില്ല, അതുകൊണ്ട് സമാധാനത്ത് പറഞ്ഞതാ. സെക്രട്ടറിക്കും പ്രസിഡന്റിനും എല്ലാവർക്കും നാട്ടുകാർക്കും മുഴുവനും എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് കാലം സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ നാട്ടിലൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അമീനിക്ക് തീരുന്നവരെ കുറക്കരുത്, അള്ളാഹു റഹ്മത്താക്കട്ടെ. ഞാൻ പറഞ്ഞത്, ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ് പള്ളിയിൽ നേരത്തെ വരും. അദ്ദേഹം വെള്ളിയാഴ്ച ഒക്കെ 8:30 പള്ളിയിലെത്തും. ജുമാ കഴിഞ്ഞിട്ടേ പോകുള്ളൂ, ജുമാക്ക് നേരത്തെ വരും. മഗ്രിബിന് മുമ്പ് പള്ളിയിലെത്തിയാൽ, ഇഷാ കഴിഞ്ഞിട്ടേ പോകുള്ളൂ, സുബഹിക്ക് മുമ്പ്, ഏകദേശം സുബഹി വാങ്ങുകൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയാൽ, സുബഹി കഴിഞ്ഞിട്ട് ഇസ്രാക്കെല്ലാം നിസ്കരിച്ചിട്ട് മുമ്പ് പോവുക. നല്ലൊരു മനുഷ്യൻ. കുറെ വർഷങ്ങളായി ആ നാട്ടിലെ കമ്മിറ്റി ഇങ്ങനെ മാറിയാലും മൂപ്പര് മാറൂല. പ്രസിഡന്റ് വണ്ടേത്തെ പ്രസിഡന്റ്, അതിന് പിന്നെ ആരും ഏത് പാനൽ വന്നാലും പ്രസിഡന്റിന്റെ പേരിൽ ഒരാളെ കാണൂല. അങ്ങനത്തെ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ എത്ര ഉഷാറ് വേണം. അല്ല, കമന്റിങ് പവർ ഉള്ള പ്രസിഡന്റ്, ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ തീർപ്പ് കൽപ്പിക്കുക, അങ്ങോട്ടാക്ക ഇങ്ങോട്ടാക്കാന്നല്ല, ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. നല്ല ത്രാണിയുള്ള ഒരാൾ. ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ആളുടെ വീട്ടില് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട് ആരോ വന്നു, അങ്ങനെ വന്നു, കുറെ കാണലൊക്കെ ഉണ്ട്. വിഷയം നമുക്ക് പറയാലോ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ മകൾ കളി കാണാൻ വന്ന ഒരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അങ്ങനെ വലിയ വിഷയമായി ആ നാട്ടില്, വലിയ പ്രശ്നമായി ആ നാട്ടില്. നാട്ടുകാര് പറയുന്നത്, ജമാഅത്തിലെ ആളുകളെ വറപ്പിച്ച് നിർത്തുന്ന പ്രസിഡന്റ് സ്വന്തം മകൾക്ക് മതം പഠിപ്പിച്ചില്ല, സ്വന്തം മകളെ നോക്കിയില്ല, സ്വന്തം പുര നിയന്ത്രിക്കാൻ കഴിയാത്ത ആളാണ് നാട് ഭരിച്ചത്. അതുവരെ മധു പറഞ്ഞ നാട്ടുകാര് മുഴുവനും അദ്ദേഹത്തെ ദമ്മ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ബഹുമാനം പറഞ്ഞവര് മുഴുവനും അവരെ ഇകഴ്ത്താൻ തുടങ്ങിയപ്പോ 8:30 പള്ളിയില് ജുമാക്ക് എത്തുന്ന ഹാജിയാര് ബാങ്ക് വിളിച്ചിട്ടും പള്ളിയിലേക്കില്ല, വീട്ടിന്ന് പുറത്തിറങ്ങുന്നില്ല. ജുമാക്ക് ഓട്ടോറിക്ഷയാക്കിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. സ്വന്തം നാട്ടിലിറങ്ങാൻ പറ്റുന്നില്ല. വളരെ സങ്കടമുള്ള അവസ്ഥ വന്നുപോയി. ആ മകളെ കൊണ്ട് ആ ബാപ്പന്റെ ഇസ്സത്ത് മുഴുവനും പോയി. നോക്ക്, നാദരമുള്ള ആളെ മകളായിട്ട് കരില്ല, പോയി. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദർസ് നടത്തുമ്പോ, ദർസ് നടത്തുന്ന അവിടെ മുഅല്ലിമായിട്ടൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ മുഅല്ലിമകൾക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അതിനെങ്കിലും ആമീൻ പറഞ്ഞു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു പാവപ്പെട്ട മുഅല്ലിം 10-30 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ബാപ്പ ചെറുപ്പത്തിൽ മരിച്ചുപോയതാണ്. 2-3 പെങ്ങന്മാരുണ്ട്, അവരൊക്കെ ഇയാളിങ്ങനെ കടമൊക്കെ വാങ്ങിയിട്ട് കെട്ടിച്ചു. ഒരു പെങ്ങളെ കല്യാണത്തിന് ഡേറ്റൊക്കെ റെഡിയാക്കി. ആ നാട്ടുകാരോട് ഞാനും പറഞ്ഞു, ഞാൻ വയലിനൊക്കെ പോകുന്ന സ്ഥലത്ത് 1-2 ആളുടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലോ ഒക്കെ സ്വീകരിക്കട്ടെ. പക്ഷേ അദ്ദേഹം ഒരു 2 കുറച്ച് ദിവസം മുമ്പ് ലീവ് എടുത്തിട്ട് നാട്ടിലേക്ക് പോയി. അന്നിങ്ങനെ സോഷ്യൽ മീഡിയ സജീവമായ സമയമല്ല. കേൾക്കണോ നിങ്ങൾക്ക്, ഇയാൾ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പ് പെട്ടെന്ന് തിരിച്ചു വന്നു പള്ളിയിലേക്ക്. പള്ളിയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തൊരു സങ്കടം കാണുന്നു. അദ്ദേഹം വന്ന് നേരെ എന്റെ റൂമ് പള്ളിന്റെ മേലെയാണ്. മേലെ റൂമിലേക്ക് കയറി ഉടനെ കതക് കുറ്റിയിട്ടു. അപ്പൊ എനിക്ക് തന്നെ അത്ഭുതമായി. ഞാൻ ചെന്താ ഉസ്താദേ, ഒറ്റ കരച്ചിലാണ് ഇയാള്. ഇയാൾ ഇങ്ങനെ കരഞ്ഞു, ഒറ്റ കരച്ചിലൊന്നും മറുപടി പറയുന്നില്ല. ഇതാണ് ഇയാളെ വിഷയം. ഇയാളെ പെങ്ങള് വേറൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. കല്യാണം ഉറപ്പിച്ചു, ഡേറ്റ് ആക്കി, കത്തു അടിച്ചു, പന്തലെല്ലാം ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയെല്ലാം തുടങ്ങി. 2 ദിവസം മുമ്പ് ഒരാളെ കൂടെ പെണ്ണിറങ്ങിപ്പോയി. ഈ മനുഷ്യനാണെങ്കിൽ കല്യാണം ഇതുവരെ കഴിച്ചിട്ടില്ല, 10-30 വയസ്സായി. ആ പെങ്ങളെയും കൂടെ കെട്ടിച്ചിട്ട് വേണം ഒരു ജീവിതം തുടങ്ങാനെന്ന് ചിന്തിച്ചിട്ട് മെഴുകുതിരി പോലെ ഉരുകയാണ് ഈ ചെറുപ്പക്കാരനായ മുഅല്ലിം. സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരനായ മുഅല്ലിമിന്റെ കണ്ണുന്ന് വന്ന കണ്ണുനീര്. ആ പെണ്ണെവിടെ പോയി ഗുണം പിടിക്കാനാ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ഞാൻ അറിയൂല. അന്നത്തെ കഥയാ പറയുന്നത്, വലിയ സങ്കടവും വലിയ വിഷമവുമായി പോയി. ആ നാട്ടിലുള്ളൊരവസ്ഥ, ഈ ഉസ്താദിന്റെ വീട്ടില് കല്യാണത്തിന് പോകാൻ വേണ്ടി വണ്ടി റെഡിയാക്കി നിൽക്കാണ് ജമാഅത്ത് കമ്മിറ്റിക്കാര്. അതുകൊണ്ട് അറിയാതെ രക്ഷയില്ല. എല്ലാവരുടെ വിഷയം അറിഞ്ഞു. കല്യാണത്തിന് പോക്ക് മുടങ്ങിയപ്പോ ചില ആളുകളുടെ കമന്റ്, മദ്രസയിൽ നാട്ടുകാരെ മക്കളെ പഠിപ്പിക്കുന്ന മൊയിലാരെ പെങ്ങൾ അയാൾ പഠിപ്പിച്ചില്ല. കണ്ടോ,
നാട്ടുകാര് പല കോലത്തിലല്ലയോ. നാട്ടിൽപ്പെട്ട ആള് പറയുന്ന മദ്രസയിൽ ആരാന്റെ മക്കളെ പഠിപ്പിക്കുന്ന മൊയിലാര് സ്വന്തം പെങ്ങളെ പഠിപ്പിച്ചില്ല. എത്ര വേദന ഉണ്ടാക്കുന്ന ഭാഷയാണത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, വേറെ ഒരാള് നന്നായത് കൊണ്ട് നമ്മൾ നന്നാകണമെന്നില്ല പെങ്ങളെ. വേറെ ഒരാള് മോശമായത് കൊണ്ട് നമ്മൾ മോശമാകണമെന്നുമില്ല. നിങ്ങള് കൽബുകൊണ്ട് കേൾക്കുമോ, മനസ്സുകൊണ്ടൊന്ന് കേൾക്കുമോ? അല്ലാഹു നമുക്ക് നിഅമത്ത് നൽകട്ടെ. കേൾക്കണോ നിങ്ങൾക്ക്? ഒരു മൊയിലാരെ കഥയല്ല, ഒരു പ്രസിഡന്റിന്റെ കഥയല്ല, പരിശുദ്ധ ഖുർആൻ നാല് സഹോദരിമാരെ ഉദാഹരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സമൂഹത്തിലെ നാല് കഴിഞ്ഞുപോയ നാല് പെണ്ണുങ്ങളെ ഉദാഹരിക്കുന്നുണ്ട്. ളറബല്ലാഹു മസലൽ ലില്ലദീന കഫറു ലദീന കഫറു ഇംറഅത നൂഹിം വഇംറഅത ലൂത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന അവിശ്വാസിനികളായ ആളുകൾക്ക്, അവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരിക്കുന്നത് ഇംറഅത നൂഹിം വഇംറഅത ലൂത്. ഒന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. മുഅ്മിനീങ്ങൾക്കല്ല ഉദാഹരിക്കുന്നത്, അവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരിക്കുന്നത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ. ആരാ നൂഹ് നബി? റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലം വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ആയിരക്കണക്കിന് വർഷം ഞാൻ പകലുകൾ ഇടതടവില്ലാതെ നിന്റെ ദീനിലേക്ക് ഞാൻ ആളുകളെ ക്ഷണിച്ചു. എന്റെ വാത് കേൾക്കുമ്പോ ആള് ഓടുന്നതല്ലാതെ ഒരാളും നല്ല വഴിയിൽ വരുന്നില്ല. അല്ലാ പടച്ചവനോട് പരാതിയും പരിഭവവും പറഞ്ഞ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അവിശ്വാസിനികൾക്ക് അല്ലാഹു ഉദാഹരിക്കുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ അവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരിക്കുന്നതല്ല പറയാ. കാനത തഹത അബ്ദൈനി മിൻ ഇബാദിന സ്വാലിഹൈ, ആദരവുള്ള രണ്ട് മഹത്വമുള്ള രണ്ട് നബിമാരായ എന്റെ അടിമകളുടെ ഭാര്യമാരായിരുന്നു. സ്വാലിഹീങ്ങളായ രണ്ട് നബിമാരായ എന്റെ രണ്ട് അബ്ദിന്റെ മഹത്വമുള്ള രണ്ട് അബ്ദിന്റെ തഹത്തിലുള്ളവരായിരുന്നു ഭാര്യമാരായിരുന്നു ഇവർ. ഖുർആൻ ഉപയോഗിച്ച ശൈലി നോക്ക് നിങ്ങൾ. ഈ രണ്ട് ഭാര്യമാരും ഈ പെണ്ണുങ്ങളും ഭർത്താക്കന്മാരായ നബിമാരെ ചതിച്ചു കളഞ്ഞു, വഞ്ചിച്ചു കളഞ്ഞു. ഫലം യുഗ്നിയ അൻഹുമാ മിനല്ലാഹി ശൈആ, അതുകൊണ്ട് തന്നെ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തതിനാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയെ തൊട്ട് അവരെ തടയാനോ സഹായിക്കാനോ ഈ നബിമാരായ ഭർത്താക്കന്മാർക്ക് അല്ലാഹു തഹല അവസരം കൊടുക്കുന്നില്ല. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ, അതുകൊണ്ട് നാളെ മഹ്ശറയിൽ, ഖിയാമത്തു നാളിൽ മഹ്ശറയിൽ നരകത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പോയിക്കോളൂ എന്നവരോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ. രണ്ട് നബിമാരുടെ പ്രധാനപ്പെട്ട രണ്ട് നബിമാരുടെ ഭാര്യമാർ നരകത്തിലാണെന്ന് പരിശുദ്ധ ഖുർആൻ. മൊയിലാരത് പറയേണ്ടോ? പിന്നെ ജമാഅത്ത് കമ്മിറ്റിന്റെ കാര്യം പറയണ്ടോ? പിന്നെ നാട്ടിലൊരു പ്രവർത്തകന്റെ കാര്യം പറയാനുണ്ടോ? പെങ്ങളെ, ഉമ്മമാരെ, അല്ലാഹു നമ്മുടെ കൽബൊന്ന് നന്നാക്കി തരട്ടെ. ഇത് അവിശ്വാസികൾക്ക് അല്ലാഹു ഉദാഹരിച്ച രണ്ട് പെണ്ണുങ്ങളാണ്. എന്നാൽ നമുക്ക് അല്ലാഹു ഉദാഹരിക്കുന്ന രണ്ട് മഹതിമാരുണ്ട്. ആ മഹതിമാരാരാണ്? വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ വഅജബഹ. അത്ഭുതമാണ്, എന്തൊരത്ഭുതമാണ്! വിശ്വാസികൾക്ക് അല്ലാഹു തആല ഉദാഹരിക്കുന്നത് സജ്ജത്തികളായ സമൃദ്ധരായ നല്ല സഹോദരിമാർക്ക് അല്ലാഹു ഉദാഹരിക്കുന്ന ആരെന്നറിയോ? ഇംറാത ഫിർഔൻ.
ഫിർഔനിന്റെ ഭാര്യയാണ് അല്ലാഹു ഉദാഹരിക്കുന്നത്. മഹദിമാർക്ക് ഉദാഹരിക്കുന്നത് ഫിർഔനിന്റെ ഭാര്യ, പിഴച്ചുപോയ പെണ്ണുങ്ങൾക്ക് ഉദാഹരിക്കുന്നത് നൂഹ് നബിന്റെ ഭാര്യ. എന്തൊരു അത്ഭുതമാണ്! അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിൽ ഖദീമിലൂടെ പറയുന്നു, പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ഇംറാത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ അല്ലാഹു ഉദാഹരിച്ചിട്ടല്ല പറയുന്നത്, ഇദ് ഖാലത് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന ونجني من فرعون وعمله ونجني من القوم الظالمين مهديയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹ ആസിയ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ ഒരു നേരം സഹോദരിമാരെ മുഅ്മിനത്തുകളായ ഈമാനുള്ളവർക്ക് ഉദാഹരിച്ചിട്ടുള്ള പറയാണ് ഇത്. ഖാലിദ് ആസിയ ബീബി പറഞ്ഞ ഒരു സമയം എന്തൊരു കടുപ്പമുള്ള സങ്കടപ്പെടുത്തുന്ന ഒരു സമയം. ഇത് ഖാലിദ് റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന, റബ്ബേ നീ നിന്റെ അടുക്കൽ നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു കുടില് കെട്ടിത്തരുമോ? അല്ലാ, സ്വർഗത്തിൽ നീ എനിക്കൊരു വീട് കെട്ടിത്തരണേ അല്ലാ. എന്തൊരു പെണ്ണാണ് ഈ പറയുന്നത്! ഉമ്മമാരെ, നമ്മുടെ നാട്ടിലേക്ക് മറ്റൊരു സ്റ്റേറ്റ് നിന്ന് വന്നിട്ട് കിടക്കാൻ വലിയ വീടൊന്നും കൊട്ടാരമൊന്നും ഇല്ലാതെ ചാക്ക് വിരിച്ചിട്ട് ചുറ്റുഭാഗങ്ങൾ ഫ്ലെക്സ് കൊണ്ട് മറച്ചിട്ട് മേൽക്കൂര ഉണ്ടാക്കിയിട്ട് കിടന്നുറങ്ങുന്ന നാടോടി പെണ്ണ കഥയല്ല ഇത്. ഫിറൌൻ എന്ന് പറഞ്ഞാൽ അന റബ്ബുക്കുമുല്ലാല, ഞാനാണ് ഏറ്റവും വലിയ ദൈവമെന്ന് വീമ്പ് പറഞ്ഞ വിഡ്ഢിത്തം പറഞ്ഞ ഫിറൌന, വിശേഷിപ്പിച്ച വലിയ ധിക്കാരിയായ പരാക്രമിയായ പൂക്കിരിയായ ഫിറൌൻ. ആ ഫിറൌന്റെ നാട്ടുകാർ ഇയാൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് ഒന്നും പേടിച്ചിട്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ. എന്തൊരു വിഡ്ഢിത്തമാണത്! അയാൾ പറഞ്ഞു, ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയത് ഏത്? അയാളിപ്പോ എന്റെ മുമ്പിലൂടെ ഒഴുകുന്ന നൈൽ നദി ജനിക്കുമ്പോഴുള്ളതാണ്. ആകാശം ഭൂമി ചുരുങ്ങിയത് അയാൾ അച്ഛനും അമ്മയും അയാൾ ഉണ്ടാക്കിയല്ലോ, അതുവരെ മനസ്സിലാകാത്ത വിഡ്ഢിത്തം പറയുന്നു, ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. ആ വിഡ്ഢിത്തം പറഞ്ഞ ഫിർഔൻ അങ്ങനെ അംഗീകരിക്കുന്നവരായിരുന്നു ഖിബ്തിയാക്കൾ, അല്ലെങ്കിൽ അധികാരം പേടിച്ചിട്ട് അയാളെ പേടിച്ചിട്ട് അങ്ങനെ വിശ്വസിച്ചവരായിരുന്നു. ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ഉമ്മമാരെ മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു അൻഹ താമസിക്കുന്നത്. അതെ, കിടക്കാൻ ഒരു വഴിയുമില്ല. പഠിച്ചോനെ ഒരു പുര കെട്ടിത്തരുമോ എന്ന് ചോദിക്കല്ല, കൊട്ടാരത്തിൽ താമസിക്കുന്നു. ദുനിയാവിൽ ഏത് പവറുള്ള അധികാരവും നീങ്ങിപ്പോകും അല്ലേ? ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരങ്ങളുണ്ടോ ഇവിടെ? മലയാളികൾക്ക് അധികാരം കിട്ടും, അവരൊരിക്കും നമ്മളെല്ലാം ഒന്നായിട്ടില്ല. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അല്പെങ്കിലും സ്വാധീനം ചെയ്തിട്ടുണ്ട് രാജാക്കന്മാരാ. പിന്നാവിലെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ചെറിയ സംഗതിയാണ്, വിശദീകരിക്കേണ്ട സമയമൊന്നല്ലോ. അധികാരം ദുരുപയോഗം ചെയ്തവർക്ക് മുഴുവനും കാലം തിരിച്ചടി നൽകിയിട്ടുണ്ട്. സ്വേച്ഛാധിപതികളായ ഭരണാധികാരികളെ ഒന്നും ഈ ലോകം കുറെ കാലം വാഴിച്ചിട്ടില്ല, കുറെ കാലം ഒരു അധികാരം കൊണ്ട് നടക്കാൻ വിട്ടിട്ടില്ല. അത് പ്രകൃതിയുടെ തീരുമാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അവന്റെ ശക്തമായ ശിക്ഷയും കൊണ്ട്. സമൂഹത്തിലെ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നില്ലേ, അത് ഈ ലോകത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഏതായാലും ഒരു രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവായി അല്ലെങ്കിൽ ദൈവമായി വാഴ്ത്തപ്പെടുന്ന ഫിർഔന ലഅനത്തുല്ലാഹി അലൈഹി, ആ ഫിർഔനിന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ കഴിയുന്ന ആസിയ ബീബി റളിയല്ലാഹു അൻഹാ, മൂസാ അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ച വിവരമറിഞ്ഞ ഫിറഔൻ പല പ്രലോഭനങ്ങളും നടത്തി നോക്കി, പല ഓഫറും കൊടുത്തു. പക്ഷേ ആസിയ ബീബിക്ക് മാറ്റമില്ല. എന്നാ പിന്നെ ഭീഷണിപ്പെടുത്താം. ഭീഷണിപ്പെടുത്തി നോക്കുമ്പോ ആസിയ ബീബിക്ക് മാറ്റമില്ല. ശിക്ഷിക്കാൻ തുടങ്ങിയിട്ട് ആസിയ ബീബിക്ക് മാറ്റമില്ല. ചെറിയ ചെറിയ ശിക്ഷയൊന്നും കൊടുക്കുമ്പോ ആസിയ ബീബിന്റെ മനസ്സ് നീമാനുഭവുന്നില്ല.
ഉടനെ തന്റെ കിങ്കരന്മാരായ കുബത്തിയാക്കളെ പട്ടാളക്കാരെ വിളിച്ച് ആസിയാബിബി ഏൽപ്പിച്ചു കൊടുത്തു. ആസിയാബിബി റളിയല്ലാഹു അൻഹു കുരിശടിച്ചിട്ട് ആസിയാബിബിയെ പിടിച്ചു കെട്ടിയിട്ട് ഇരുമ്പ് കമ്പി മുറിച്ചു കൊണ്ടുവന്ന് ആണിയുടെ കോലത്തിലാക്കിയിട്ട് അതാത് പഴുപ്പിച്ചിട്ട് ശരീരത്തിലേക്ക് ജീവനുള്ള ശരീരത്തിലേക്ക് അടിച്ചു കയറ്റി എന്ന് പറയണ്ട. പഴുപ്പിച്ച കമ്പി ശരീരത്തിൽ വെക്കുമ്പോ തോല് കരിഞ്ഞിട്ട് മാംസം കരിഞ്ഞിട്ട് എല്ല് കരിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുന്നു. വേദന കൊണ്ട് ആസിയാബിബി റളിയല്ലാഹു അൻഹ ഒന്ന് പിടയാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു. പരിസരങ്ങളിൽ മാംസം കരിയുന്ന ഗന്ധം വരുന്നു. കുബത്തിയാക്കൾ പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. ആസിയാബിബി റളിയല്ലാഹു അൻഹ വേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോ ഫിറഔന് വന്ന് പിന്നെയും പ്രലോഭനങ്ങളുടെ കെട്ടഴിക്കുമ്പോ ആസിയാ ഈ ആശയത്തുനിന്ന് നീ മാറണമെന്ന് പറയുമ്പോ ആസിയാബിബി റളിയല്ലാഹു അൻഹ ഫിറഔന്റെ മുഖത്തുനിന്ന് കഥാ ഫിറഔനിലേക്ക് ശ്രദ്ധിക്കാതെ ഫിറഔനോട് സംസാരിക്കാതെ ഖൽബല്ലാഹുവിലേക്ക് ആസിയാബിബി അങ്ങ് തിരിച്ചു. എന്നിട്ട് അല്ലാഹനെ വിളിക്കാണ് റബ്ബി ബിനിലി എഴുന്നക്ക ബൈത്തം ഫിൽ ജന്നാ സ്വർഗത്തിലല്ലേ റബ്ബെ ഇത്രയും കൈ കൊട്ടാരത്തിലല്ലേ റബ്ബെ ഇത്രയും കാലം ജീവിച്ചത് കൊട്ടാരത്തിലല്ലേ റബ്ബെ നീ ഇത്രയും കാലം എനിക്ക് താമസം നൽകിയത് ഞാൻ നിന്റെ ആശയത്തിന്റെ മതത്തൊന്നും നിന്റെ വിശ്വാസത്തൊന്നും ഞാനൊന്നു മാറ്റി പറഞ്ഞാൽ ചിലപ്പോൾ ഒരല്പസമയം എനിക്ക് ആയുസ് നീട്ടിക്കിട്ടും സ്വാതന്ത്ര്യം കിട്ടും എന്നാലും ഞാൻ നിന്റെ അടുക്കലേക്ക് വരണ്ടവനല്ലേ അല്ലാഹ് പിന്നെ ഒരല്പം നീട്ടിക്കിട്ടിയിട്ട് എന്താണ് കാര്യമല്ല അതെനിക്ക് വേണ്ട എനിക്ക് സ്വർഗത്തിൽ നീ ഒരു വീട് കെട്ടിത്തരുമോ അല്ലാഹ് മഹദിയായ ആസിയാബിബി റളിയല്ലാഹു അൻഹ അതും പറഞ്ഞിട്ട് സഹോദരങ്ങളെ ഈ ലോകത്തോട് മഹദിയായ ആസിയാബിബിന്റെ ദുആ വനജ്നീ മിൻ ഫിർഔന വഅമലിഹി ഈ ഫിറൌന്റെയും അവന്റെ തമ്മാടിത്തങ്ങളും അക്രമങ്ങളും തൊട്ട് എന്നും രക്ഷപ്പെടുത്തണമല്ല അക്രമകാരികളുടെ അക്രമണത്തു തൊട്ടെന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമല്ല ആസിയാബിബി റളിയല്ലാഹു അൻഹന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആസിയാബിബി എന്നേക്കുമായി ലോകത്തോടൊന്ന് വിട പറഞ്ഞു. സ്വാലിഹീങ്ങൾ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ അവര് സ്വതന്ത്രരായി അവർക്ക് സന്തോഷമായി പിന്നെ അവർക്ക് പ്രശ്നമില്ല. അതുകൊണ്ടല്ലേ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വന്ന് കരഞ്ഞില്ലേ ആ കരഞ്ഞ സമയത്ത് ബാപ്പന്റെ സങ്കടം പറഞ്ഞ് കരഞ്ഞപ്പോ വേദന കണ്ട് കരഞ്ഞപ്പോ തങ്ങൾ എന്താ പറഞ്ഞത് മോളെ കരയണ്ട ഇന്ന് കഴിഞ്ഞാൽ ബാപ്പക്ക് പ്രയാസമില്ല ഇന്ന് കഴിഞ്ഞാൽ ബാപ്പക്ക് വേദനയില്ല മരിച്ചാ പിന്നെ വേദനയില്ല അത് ഇവിടെ ദുനിയാവിൽ എല്ലാവർക്കും അനുഭവിക്കണ്ടേ എല്ലാ ശരീരങ്ങളും അനുഭവിക്കൂ എന്ന് പറഞ്ഞ വേദന മാത്രം എല്ലാവരും ആ വേദന അനുഭവിക്കുമെന്നല്ലാതെ ഇന്ന് കഴിഞ്ഞാൽ ബാപ്പക്ക് സമാധാനമാണ് അല്ലാഹു മുത്തഹായ തങ്ങളെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആസിയാബിബി റളിയല്ലാഹു അൻഹാ അതും പറഞ്ഞിട്ട് ഈ ലോകത്തോടങ്ങ് വിട പറയുന്നു. സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളെ ആസിയാബിബി റളിയല്ലാഹു അൻഹയെ താമസിക്കുന്ന കൊട്ടാരത്തിൽ അത്ര വലിയ വീടൊന്നും ഈ ഗുരുവാണിക്കരയിലില്ല. നമ്മുടെ പരിസരങ്ങൾ ഉപ്പിനങ്ങാടി ബെൽത്തങ്ങാടിയിലൊന്നും അങ്ങനത്തെ ഒരു വീടില്ല. അത്രയും പത്രാസുള്ള ഒരു പെണ്ണില്ല. അത്രയും സ്വാതന്ത്ര്യവും സാഹചര്യങ്ങളും ഉള്ള ഒരു പെണ്ണില്ല. ആസിയാബിബി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ കുറക്കാൻ ഫിറഔന്റെ അക്രമത്തിനോ ഫിറഔന്റെ പ്രലോഭനങ്ങൾക്കോ ഭീഷണിക്കോ സാധിച്ചിട്ടില്ല. മറ്റൊരു മഹതി ആരാണ്? മൂന്നാമത്തെ ആളെ ഞാൻ പറഞ്ഞത്. നാലാമത്തെ വനിത ആരാണ്? മറിയം ബിൻത ഇംറാനല്ലതി അഹ്സനത് ഫർജഹ ഇംറാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളായ മറിയം ബിബി റളിയല്ലാഹു അൻഹ. ആ മറിയം ബിബിയെ
മഹാദിമാർക്ക് മുഅ്മിനത്തുകൾക്ക് അല്ലാഹു ഉദാഹരിച്ചിട്ട് പറഞ്ഞ ഏറ്റവും വലിയൊരു മദഹ് എന്താണെന്നറിയോ? അല്ലതീ അഹ്സനത് ഫർജഹ, ലൈംഗിക ശുദ്ധിയിൽ ജീവിച്ച ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവളായിരുന്നു മറിയം ബിവി റളിയല്ലാഹു അൻഹാ. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചവളായിരുന്നു മറിയം ബിവി റളിയല്ലാഹു അൻഹാ. നമുക്ക് ഇവർ വെച്ചൊന്ന് പഠിച്ചാൽ തന്നെ എത്ര ദിവസം പറയണം, പഠിക്കണം. മനുഷ്യന്മാർ സ്വാഭാവികമായും തെറ്റിലേക്ക് ചിന്തിക്കുകയോ പോവുകയോ ചെയ്യുന്നത്, അമിതമായി സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ പഠിച്ചോനെ മറന്നു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാനെ മറക്കുന്ന സമ്പത്ത് അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അള്ളാനെ മറക്കുന്ന ദാരിദ്ര്യവും അള്ളാഹു തരാതിരിക്കട്ടെ. പിന്നൊന്ന്, ലൈംഗികത നൈമിഷികമായ സുഖത്തിനു വേണ്ടിയാണ് പഴച്ചു പോവുക. അല്ലാഹു നമ്മെ സലാമത്താക്കുമാറാവട്ടെ. രണ്ട് കാര്യമായ വിഷയങ്ങളാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഈ പറഞ്ഞത് രണ്ട് മഹതിമാരെയും രണ്ട് പിഴച്ചവരെയും അല്ലാഹു തആല ഒരേ സമയത്ത് ഉദാഹരിക്കുന്നു. ഉമ്മമാരെ, നമുക്ക് ആസിയ ബിവി ഒന്ന് കാണണ്ടയോ? ചെറുപ്പക്കാരി പെണ്ണേ, നമുക്ക് മറിയം ബിവി റളിയല്ലാഹു അൻഹയെ ഒന്ന് കാണണ്ടയോ? നമുക്ക് സ്വർഗത്തിൽ അവരെ കയ്യൊന്ന് പിടിക്കണ്ടയോ? ഈ രണ്ടു മഹതിമാർക്കും അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പ്രത്യേകമായ സ്ഥാനം? നാളെ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ്. അല്ലാഹു നമുക്ക് ഉദക്കം നൽകട്ടെ. സ്വർഗത്തിൽ ഒരു നല്ല കല്യാണം വരാനില്ലേ? ആ കല്യാണത്തിലെ മണവാളനാരാ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മണവാളനായി തങ്ങൾ അണിഞ്ഞൊരുങ്ങുമ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മണവാട്ടിമാരായി അണിഞ്ഞൊരുങ്ങുന്നതിൽ പ്രധാനികളാരാ? ഒന്ന് ആസിയ ബീവിയും മറ്റൊന്ന് മറിയം ബീവിയുമാ റളിയല്ലാഹു അൻഹുമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മമാരെ കാണാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, അവ ഏറ്റവും നല്ല സാഹചര്യം അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും നല്ല ഉന്നതമായ സ്റ്റാൻഡേർഡ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളാ. നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒക്കെ വളരെ സന്തോഷത്തോടെ നമ്മുടെ രാജ്യത്തുണ്ടല്ലോ നിലനിർത്തി തരട്ടെ. ഇനി ഞാൻ പറയട്ടെ, ഉമ്മമാരെ, നമുക്ക് ചെറിയ ഭൗതികമായ പ്രേമം പിടിപെട്ടിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് ഭയം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ ഈ ഉമ്മത്തിനെ കണ്ണുകൊണ്ട് കണ്ടതുപോലെയല്ലേ തങ്ങൾ സംസാരം? ഈ കാലത്ത് റോഡിലൂടെ നടന്നു പോയ ആളെ പോലെയല്ലേ? ഈ നമ്മുടെ പരിസരത്ത് ജീവിച്ച ഒരാളെ പോലെയല്ലേ തങ്ങൾ സംസാരിക്കുന്നത്? സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ വഫീന നബിയ്യ യഅലമു മാ ഫീ ഗദീ. സ്വഹാബികൾ പാട്ടുപാടിയത് എത്ര അർത്ഥവത്തായ വരികളാണ്. നാളെ വരുന്ന കാര്യം ഇന്നേ പറയുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഒരു ഹദീസിലൂടെ, രണ്ട് വിഭാഗം ആളുകൾ എന്റെ ഉമ്മത്തിൽ, രണ്ട് വിഭാഗം ആളുകൾ. ലം അറഹുമാ, ഞാൻ അവരെ കണ്ടിട്ടില്ല, എനിക്ക് അവരെ കാണണ്ട, കാണാൻ താല്പര്യമില്ല എന്ന അർത്ഥത്തിൽ ഹബീബായ തങ്ങൾ പറഞ്ഞു, എന്റെ കാലത്ത് അവരില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. ഒരു വിഭാഗം തങ്ങൾ പറഞ്ഞ ഒരു വിഭാഗം സ്വർഗത്തിൽ കടക്കാത്തൊരു വിഭാഗം, ഞാൻ കണ്ടിട്ടില്ല, കാണാൻ താല്പര്യമില്ലാത്തൊരു വിഭാഗം. ആരാണവര്? സ്ത്രീകളാണ്. നമ്മുടെ ഉമ്മമാരെ അല്ലാഹു അതിൽ പെടുത്താതിരിക്കട്ടെ. സ്ത്രീകളാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നഗ്നരാ. വസ്ത്രം ധരിക്കുന്നത് എന്തിനാണ്? നഗ്നത മറക്കാനാണ്, ഔറത്ത് മറക്കാനാണ് വസ്ത്രം ധരിക്കുന്നത്. വസ്ത്രം ധരിച്ചിട്ടും പിന്നെയും ഔറത്ത് വെളിവാകുന്നതോ, അതൊരു അത്ഭുതമാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, നമ്മളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ നോക്ക്,
വിലപിടിപ്പുള്ള സാധനവും മനുഷ്യൻ സൂക്ഷിച്ചു വെക്കും. ഇപ്പോ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഉമ്മാമ മുനിയാന്ന് മൂത്തമ്മ മുനിയാന്ന് മരണപ്പെട്ടു പോയി. മൂത്തമ്മാന ഉമ്മാന്റെ ജ്യേഷ്ഠത്തി. അള്ളാഹു മൂത്തമ്മന്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹു മൂത്തമ്മന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളൊക്കെ മാപ്പ് ചെയ്ത് ഹസനത്തുകളൊക്കെ അള്ളാഹു സ്വീകരിച്ച് അള്ളാഹു വലിയ ദറജ കൊടുക്കട്ടെ. അവർക്ക് ഭർത്താവും മക്കളൊന്നുമില്ല, അവർക്ക് മക്കള് നമ്മളാണ് മക്കള്. അള്ളാഹു ഉമ്മ മൂത്തമ്മക്ക് റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. ജീവിതത്തിൽ ശ്വാസം വത്തുകൊണ്ട് ധരഹോളം ഞങ്ങൾ കാണുമ്പോഴേ മൂത്തമ്മക്ക് ശ്വാസം വത്തു. അങ്ങനെ പ്രയാസപ്പെട്ടു ഹോസ്പിറ്റലിൽ പോകും, പിന്നെ ഇങ്ങനെ വരും, വിളിക്കും, അങ്ങനെ തന്നെ മാറിക്കിട്ടലില്ല. ഏതായാലും അള്ളാഹു തആല ആസിയ ബീവിന്റെ ബറക്കത്തുകൊണ്ട്, മറിയം ബീവിന്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു മൂത്തമ്മന്റെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ അവിടെ വീട്ടില് എന്റെ ഭാര്യ പോയി, അല്ലേ വീട്ടില് പോയി എന്നല്ല, അമ്മന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു കാതിലിടുന്ന സാധനം പൊന്ന് കാണുന്നില്ല, പൊന്ന് കാണുന്നില്ല എന്നാലും പെണ്ണും കഴിഞ്ഞേക്കാളും ബേജാറുള്ള സംഗതി വേറെ ഞാവിലുണ്ടാവും. അങ്ങനെ പൊന്ന് പോയി. അപ്പൊ ഞാൻ ഈ പാതിരാക്ക് ബാധ കഴിഞ്ഞ എന്നോട് ഈ പൊന്ന് പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പോയ പോയെന്താ ചെയ്യാ, ഏതായാലും ഇന്നാലില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബേജാറാണ്ടോ. അപ്പൊ ഇന്ന് ഞാൻ ഉമ്മന്റെ അടുത്തേക്ക് പോയപ്പോ എനിക്ക് ആ സാധനം കിട്ടി. അത് അത്ര തന്നെ വിളിച്ചു പറഞ്ഞു അത് അവിടെ ഉണ്ട്, കട്ടിന്റെ മേലേറ്റ വീണിട്ടിട്ട് തന്നിട്ട്. വളരെ ചെറിയ സാധനമാണ്, നിങ്ങൾ ചോദിക്കേണ്ട 10 പവന്റേതാണ്, ഒരു വളരെ ചെറിയൊരു സാധനം. അത് എനിക്ക് ഉമ്മ ഒരു പേപ്പറിൽ ഇങ്ങോട്ട് പൊതിഞ്ഞിട്ട് എന്നോട് തരുമ്പോ പറഞ്ഞു നീ സൂക്ഷിക്കണം, നീ വേദനയിൽ പോകും പോടിയുടെയും ചാടിയൊക്കെ. വേദനൊന്നും പോകുമ്പോ എവിടെയും കൊണ്ടുപോയി ചാടിയൊക്കെയല്ല, നീ പോയ ഉടനെ ഭാര്യക്ക് നോക്ക് കൊടുക്കണം പറഞ്ഞത് ഉമ്മാൻ അനുസരിക്കാൻ ചെന്നല്ല. ഇപ്പൊ എന്റെ സാധനം കിശയിലുണ്ടത്രേ, മറന്നുപോയി. ആ സാധനം ഇപ്പോഴും എന്റെ പോക്കറ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പെണ്ണുങ്ങൾ ഈ സാധനം തന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങള് സൂക്ഷിക്കണം, നിങ്ങളും ഉമ്മയെ നീ സൂക്ഷിക്കണേ, കണ്ട ഇത്രയേ ഉള്ളൂ സാധനം. ചെറുതാ, പക്ഷെ ഇതിന് ഭയങ്കര ബഹുമാനമാണ് പെണ്ണുങ്ങളും നമ്മളെല്ലാരും കണക്കാക്കുന്നത്. ഉണ്ടോ നിങ്ങള് വിലപിടിപ്പുള്ള സാധനം അങ്ങനെ തരുള്ളൂ, അങ്ങനെ കൊടുക്കുള്ളൂ, സൂക്ഷിച്ചിട്ടേ ഇടപെടും, ഇടപാട് നടത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീ ഏറ്റവും ബഹുമാനമുള്ളതും ഏറ്റവും വിലപിടിപ്പുള്ളതുമായിട്ടാണ് കണ്ടത്. അതേസമയത്ത് ആധുനികത മോഡേൺ ചിന്തയുള്ളവർ അവര് സ്ത്രീത്വത്തെക്കാൾ സ്ത്രീ ശരീരങ്ങൾക്ക് വില കൽപ്പിച്ചു എന്നതാണ് വിഷയം. അതുകൊണ്ടാണ് സോപ്പിന്റെ പരസ്യത്തിന് പെണ്ണിന്റെ ശരീരം ഉപയോഗിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് മുട്ടുസൂചിയുടെ പരസ്യത്തിനും പെണ്ണിന്റെ ശരീരത്തെ ഉപയോഗിക്കേണ്ടി വന്നത്. അവൾ മഹത്വമുള്ളവളായി മാറ്റി നിർത്തപ്പെടേണ്ടവളായിരുന്നു. വിപണി കൈയടക്കാൻ വലിയ വലിയ കുത്തക മുതലാളിമാർ അവരുടെ സ്ഥാപനത്തിന്റെ ഏറ്റവും നല്ല വിപണിക്ക് വേണ്ടിയിട്ട് അവർ തെരഞ്ഞെടുത്തത് സ്ത്രീത്വത്തെയല്ല പെണ്ണിന്റെ ശരീരത്തെയായിരുന്നു. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീന്റെ ശരീരത്തിന് മാത്രമല്ല സ്ത്രീത്വത്തിന് വില കൊടുത്തു. നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ വിശ്വാവിപത്തിന്റെ നാരായ വേരുകൾ ഒരുത്തിയെങ്ങാൻ ഭൂമിയിലില്ലേ, എന്നേ ഭൂമി ഒരു സ്വർഗമായി തീർന്നേനെ. മലയാളത്തിലെ മഹാകവി ചങ്ങമ്പുഴ പാടിയതാ ഇതേ പറഞ്ഞത്. നാരിമാർ നാരിമാർ നാണം കുടുങ്ങികൾ വിശ്വാവിപത്തിന്റെ നാരായ വേരുകൾ. നാരിമാർ നാരിമാർ പെണ്ണുങ്ങള് നാണം കുടുങ്ങികൾ എന്ന് പറഞ്ഞത് അക്കാലത്ത് അയാൾ എഴുതിയ കുറെ കൊല്ലം മുമ്പ്, ആ കാലത്ത് ഉള്ള പെണ്ണുങ്ങളെ കുറിച്ചായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. നാരിമാർ നാണം കുടുങ്ങികൾ, ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഉണ്ടോ നാണം? അപ്പൊ നമ്മള് മെല്ലെ പഴയ കാലത്ത് പ്രായമുള്ള പെണ്ണുങ്ങള് കയ്യുറലിട്ട് കലറലിട്ട് മുഖമക്കനെല്ലാം മറച്ചിട്ട് അവര് വളരെ അതുപോലെ പോകുമ്പോൾ കൊടയും കൂടെ പിടിക്കും. ചിലപ്പോ വെയിലില്ലെങ്കിലും കൊട പിടിക്കും, മഴയില്ലെങ്കിലും കൊട പിടിക്കും. അതൊരു മറയായി കണ്ടു. ഇപ്പൊ നമ്മൾ കൊട പിടിച്ച് പോണം. കടങ്ങള് പെണ്ണുങ്ങൾ വരുന്നുണ്ട് അടിക്കാൻ വരുന്ന പോലെ വരിക, പേടിച്ച് നമ്മള് വൈമാറി കൊടുക്കണം. അള്ളാഹു നമ്മളെ പെണ്ണുങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നാട്ടിലെ പേര് ഗുരുവാണിക്കര. ഇവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളായിരിക്കും, അള്ളാഹു എല്ലാവർക്കും നല്ലത് കൊടുക്കട്ടെ. ഏതായാലും ഞാൻ പറഞ്ഞത് നാരിമാർ നാരിമാർ നാണം കുണുങ്ങികൾ വിശ്വാവിപത്തിന്റെ നാരായ വേദികൾ. ഈ ലോകത്തെ സകല കുഴപ്പത്തിനും കാരണം പെണ്ണുങ്ങളാണ് എന്നാ പറയുന്നത്. അതീ ചങ്ങമ്പുഴ
എല്ലാ പ്രശ്നത്തിന് അവരാ കാരണം. എന്നിട്ട് പറയണ പെണ്ണ് ഭൂമിയിലില്ലെങ്കിൽ എന്നേ ഭൂമി ഒരു സ്വർഗമായി തീർന്നേനെ. പെണ്ണ് ഭൂമിയിലില്ലെങ്കിൽ ഭൂമി സ്വർഗമായിട്ടുണ്ടാവും. കണ്ടോ നിങ്ങള്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അതിന് തിരുത്ത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതുന്നവരും പെണ്ണിനെതിരെ പറയുന്നവർ സഹോദരങ്ങളെ, അവർക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹ മതാ വ ഖൈറു മതാഇഹാൽ മർഅത്തു സ്വാലിഹ. ആസ്വാദന വസ്തുക്കള ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് പെണ്ണാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലപിടിപ്പുള്ളത് മറച്ചു വെക്കലാ പതിവ്, പൊന്നെപ്പോഴും സൂക്ഷിച്ചു വെക്കലാ പതിവ്. അതുകൊണ്ട് ആ ജ്വല്ലറിയിലൊക്കെ പോയാല് ഒരു ചെറിയ കുട്ടിന്റെ കയ്യിലിടേണ്ട മോതിരവാകുന്ന വളരെ ചെറിയ കുട്ടിന്റെ കയ്യിലിടേണ്ട ചെറിയ വിലപിടിയുള്ള സാധനം, ആ സാധനം നോക്കി നിങ്ങൾ 1500-2000 രൂപ പൊന്ന് വാങ്ങാൻ വേണ്ടി പോകും. ചിലയാള് പ്രസവിച്ച ഒരു പെണ്ണ് പ്രസവിച്ചാൽ ആ പ്രസവിച്ച കുട്ടീന്റെ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെറിയ വിരലിനിട്ട് കൊടുക്കുന്ന ഒരു മോതിരം അത് വാങ്ങാൻ വേണ്ടി പോയാൽ എന്ത് ബഹുമാനാണ് ജല്ലറിക്കാരന്. കണ്ടോ ജല്ലറിക്കാരെന്ന് പറഞ്ഞാൽ ഈ നാട് മൊത്തം വിലക്ക് വാങ്ങാൻ പൈസ ഉണ്ടാവുക. പക്ഷെ എന്നാലും ഈ പോയവനോട് ഭയങ്കര ബഹുമാന. എഴുന്നേറ്റ് നിന്നിട്ട് തണുത്തത് വേണമെങ്കിൽ അത്, ചൂടുള്ളത് വേണമെങ്കിൽ അത്, കുട്ടികൾക്ക് കളിക്കാൻ വേലൂന്ന് എല്ലാം എവിടെ ഉണ്ട്? ഈ പിന്നെ ജ്വല്ലറിയിലുണ്ട്. ഇട്ടിരിക്കുന്ന ചെരുപ്പിനുണ്ടാവും ചിലപ്പോ, സാധാരണ ഒരാൾ ഇട്ടിരുന്ന ചെരുപ്പിനുണ്ട് 2000-3000 ഷൂവിനെല്ലാം വില എത്ര ഉണ്ട്. എന്നാൽ ഈ സാധനം വാങ്ങുന്ന വിലയാണോ ഇതിനുള്ളത്? അല്ല. ഈ ചെറുത് വാങ്ങാൻ പോയാൽ ഇതിന്റെ മൂല്യത്തിന് വിലയാ. അതുകൊണ്ട് പൊന്ന് വലിയ വിലപിടിപ്പുള്ളതാണ്. ആ വില പച്ചക്കറിക്ക് കിട്ടൂല, ആ വില ഉപ്പിന് കിട്ടൂല. അതുകൊണ്ട് അത് റോഡ് വക്കിലായി പോയത്. സുഹൃത്തുക്കളെ, ഏറ്റവും വിലപിടിപ്പുള്ളത് ഏറ്റവും നല്ല സൂക്ഷ്മതയിൽ ഉപയോഗിക്കണ്ടേ? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വളരെ നല്ല അർത്ഥത്തിൽ സൂക്ഷിക്കാൻ പറഞ്ഞു. തങ്ങളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു ശൈലി, കുല്ലി അസ്വാദിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലബീബിഹിന്ന. ഓ നബിയേ, തങ്ങളുടെ ഭാര്യമാരോടും തങ്ങളുടെ പെൺമക്കളോടും ഈമാനുള്ള ചെറുപ്പക്കാരന്റെ ഭാര്യമാരോടും പറയൂ നബിയേ, യുദ്നീന അലൈഹിന്ന മിൻ ജലബീബിഹിന്ന, അവരുടെ മുഖമടക്കം അവർ മറക്കട്ടെ നബിയേ, മുഖമടക്കം മറക്കട്ടെ നബിയേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുള്ള പറയാണ് അത് പറയാൻ. അതുകൊണ്ടാണ് ഫുള്ളായിട്ടും മറച്ചു വെക്കാൻ പറയുന്നത്. ബഹുമാന കുറവ് കൊണ്ടല്ല, ബഹുമാന കൂടുതൽ കൊണ്ടാണ്. ഒന്നുകൂടി നിങ്ങൾ പറയാം, നേരത്തെ പറഞ്ഞെടുത്തേക്ക്. നമ്മളൊരു ഓഫീസിലേക്ക് പോയി നോക്കൂ. നിങ്ങൾ കർണാടകയിലും കേരളത്തിലും എല്ലാ ഓഫീസ് ഉണ്ടാവുമല്ലോ. ഈ ഓഫീസിലെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും. ആരാണ് ഉദ്യോഗസ്ഥന്മാർ? അതിന്റെ മാനേജറോ അതിന്റെ MD ആരായാലും, അവരേത് കോലത്തിലുള്ളത്? ഫുൾ കൈ ഷർട്ട്, പുൾക്കൈ ഷർട്ട്, ഫാൻ്റെ എല്ലാം ഇൻസൈഡ് ഷൂ ഷോക്സ് എല്ലാം ഇട്ട്, ഈ ബട്ടൺസ് എല്ലാം ഇട്ടിട്ട് ടൈറ്റായിട്ട് ടൈയും കെട്ടിയിട്ടുണ്ടോ? ശ്വാസം കഴിക്കാൻ കഴിയില്ല. ആ കോലത്തിലുള്ളത് നിങ്ങള് ഫ്ലൈറ്റ് പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇടക്കിടക്ക് ഉംറക്ക് എല്ലാം പോകാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഉംറക്ക് പോയാളാന്ന് തോന്നുന്നു, ബാക്കിത്താണെന്നൊന്നും ആമീൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു ഉംറക്കും ഹജ്ജിനെല്ലാം പോകാൻ തൗഫീക്ക് തരട്ടെ. അങ്ങനെ പോകുമ്പോ ഫ്ളൈറ്റ് കയറിയാൽ അവിടെയും ഞാൻ ഈ പറഞ്ഞ ആളുണ്ടോ, ഈ വെള്ളം കൊണ്ടുതരാൻ വേണ്ടി അവരെ കൂടുതൽ ആണുങ്ങൾ ഉണ്ടാവും. ആണുങ്ങൾ ഏതാ വെള്ളത്തിലുള്ളത്? എല്ലാം ടൈറ്റ് ടൈറ്റ് ഫിറ്റ് ആക്കി ഒരു അവയവം ആകെ മുങ്കയും മുഖവും മാത്രമേ വെളിച്ചുണ്ടാവും, തല മറച്ചിട്ടുണ്ടാവില്ല, ബാക്കി എല്ലാം മറച്ചിട്ടുള്ളത്. അവിടെ പെണ്ണുങ്ങൾ എങ്ങനെ ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്, നോക്കിയാൽ നരകം, നോക്കിയിട്ടില്ലെങ്കിൽ മരണം എന്ന് പറഞ്ഞാണ് ആ കോലത്തിലുള്ളത്. ആ കോലത്തിലുള്ളത് എന്നിട്ടും അവരെന്താ പറയണത്? പൊത്തത്തിൽ പെണ്ണുങ്ങൾ എന്താ പറയണത്? സ്വാതന്ത്ര്യം ഇല്ല. ഈ ആണുങ്ങൾ ഇതുവരെ സ്വാതന്ത്ര്യം ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഫുള്ള് ടൈറ്റായിട്ട് എല്ലാം മറച്ചിട്ടല്ലേ അവരുള്ളത്. ഞാൻ പറയുന്നത് ആരോ പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചതാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരിമാരെ, ഈ പറയുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് ലോകത്തുള്ള സകല ജനങ്ങളോടും എന്റെ സംസാരമില്ല. അതും കൂടെ പറയാം, ഇന്നത്തെ കാലം അങ്ങനത്തെ കാലമാണല്ലോ. എല്ലാ ജനങ്ങളോടും നമ്മൾ പറയുന്നില്ല, ഈ ഗുരുവാണിക്കരയിൽ വയാദിനെ വിളിച്ചിട്ട് വന്നപ്പോ ഈ നാട്ടില് വയാത് കേൾക്കാൻ വന്ന ഈമാനുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവും. ഇത് നെറ്റിലുണ്ടായി സാധനം. ആ എന്തിനാണ് ഈ നെറ്റ് വെച്ചത്? ഈ നാട്ടിനെ സ്നേഹിക്കുന്ന, ഈ നാടിന്റെ ഉറൂസിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ നാടിന്റെ പ്രവർത്തകന്മാരായ ആളുകൾ ഗൾഫിലും മറ്റു നാട്ടിലൊക്കെ ഉണ്ടാവും.
അതും ഈ പരിപാടിയോട് താല്പര്യമുള്ള ആളുകൾക്ക് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഈ സംവിധാനവും ഉപയോഗിച്ചത്. ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളോടും വേറെ പറയാൻ നമുക്ക് കഴിയൂല. കാരണം പല ആശയങ്ങളും പല ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ആശയം അനുസരിച്ച് ജീവിക്കാം. ഈ പറയുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സ്വർഗ്ഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് പോകണോ നാശിക്കുന്നവരോട് മാത്രമാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഹദീസ് പല സ്ഥലത്തും വന്ന് മങ്കാന യുഗ്മിനു ബില്ലാഹി വല്യവുമില്ലാഹി ഫലിയകുൽ ഖൈറൗ ലിയസ്മുത്. ഹദീസിന്റെ തുടക്കം തന്നെ അപ്പൊ എങ്ങനെയാ, എന്ത് അല്ലാഹുവിനെയും അന്ത്യനാളുകൊണ്ടും വിശ്വസിക്കുന്ന ഖൈർ പറയട്ടല്ലേ ഉണ്ടാണ്ടിക്കട്ടെ. അള്ളാനെ കൊണ്ട് അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുന്നവർ അതിഥികളെ ബഹുമാനിക്കട്ടെ. അങ്ങനെ ചില ഹദീസുകൾ ഉണ്ട്. എല്ലാവരും അത് അംഗീകരിക്കണമെന്നില്ല. അള്ളാഹുവിനെയും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അംഗീകരിക്കുന്ന ഒരു സമൂഹത്തോടായി പറയുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ പെണ്ണിന്റെ വേഷം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. പെണ്ണിന്റെ വേഷം വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പെണ്ണിനേറെ സ്ഥാനമുണ്ട്, അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കേണ്ടവളാണ്. ഹസനായാത്തിൽ ജമാലി ഫഇന്നനി അഖ്ശാഅലൈകി മിനൽ ഖബീത്തിൽ മുജ്രിമി ലാ തഅരിദി ഹാദൽ ജമാല അലൽ ബറാ لزوج او قريب محرمي മഹാന്മാര് പറഞ്ഞതാ, ഒരല്പം സ്റ്റൈൽ ഉണ്ട് എന്ന് തോന്നുന്ന പെണ്ണെ, ഒരല്പം സ്റ്റൈൽ തരക്കേടില്ല എന്ന് തോന്നുന്ന പെണ്ണെ, നീ അക്രമിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ ഭയപ്പെട്ടു പോകുന്നു. ഞാൻ ഭയപ്പെടുന്നു, ശങ്കിക്കുന്നു ഞാൻ. നീ അക്രമിക്കപ്പെട്ടു പോകുമെന്ന് മോളെ നിങ്ങളോട് പറയാനുള്ളത്, ഈ സ്റ്റൈല് ഇത് ജനങ്ങൾക്കും ഒരാൾക്കും നിങ്ങൾ തുറന്ന് കാണിക്കാൻ പാടില്ല. ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മഹ്റമി. സാധാരണ വേഷം സാധാരണ കുടുംബക്കാരുടെ മുമ്പിലാവാം. നിന്നെ വികാരപരമായി നോക്കാൻ സാധ്യതയില്ലാത്ത ആങ്ങളെയും നിന്റെ ഉപ്പയും നിന്റെ അമ്മാവനടങ്ങുന്ന തൊട്ടാൽ മുറിയാത്തൊരു സമൂഹത്തിന്റെ മുമ്പിൽ സാധാരണ വേഷത്തിൽ ജീവിക്കാം. ഭാര്യയുടെ അടുക്കൽ നിനക്ക് ഇഷ്ടമുള്ള നിലക്ക് ജീവിക്കാം. അല്ലാതെ പൊതുജനങ്ങളുടെ മുമ്പിൽ നീ എപ്പോഴും സൂക്ഷ്മത പാലിക്കണേ. നീ വളരെ സമാധാനമുള്ളവളായി ജീവിക്കണേ. വകർമ്മ ഫീ ബുയൂതികുന്ന വല തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ വഅഖിന്ന സ്വലാ. വിവരമില്ലാത്തൊരു സമൂഹം നടന്നതുപോലെ, ജാഹിലിയാ കാലത്തുണ്ടായിരുന്ന നടത്തം പോലെ തോന്നിയതുപോലെ നിങ്ങൾ വീട് വിട്ടിറങ്ങി നടക്കരുത്. നിസ്കരിക്കാൻ പോലും പള്ളിയിലേക്ക് വരേണ്ടതില്ല. നിങ്ങൾ വീട്ടിന്ന് നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ അനാവശ്യ കാര്യത്തിനിറങ്ങിപ്പോകുന്ന പെണ്ണേ, നമ്മുടെ ഈമാനിന്റെ അവസ്ഥ എന്താ? അല്ലാഹു നമുക്ക് രക്ഷയും കാവലുമാകട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ ഈമാനെ സംരക്ഷിക്കണം. പെണ്ണുങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടത് ഞാൻ നന്നാകണോ മോശമാകണോ. അലമാരയുടെ മുമ്പിലൊന്ന് നിൽക്കണേ ഉമ്മ, സഹോദരിമാര് അലമാരയുടെ മുമ്പിലൊന്ന് നിൽക്കണം. ഉസ്താദ് നിൽക്കണ്ടെന്നല്ല എല്ലാം ഒരാരും പറയലും, നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറയാം, നിങ്ങൾ നിൽക്കണമെന്നാണ്. നിങ്ങൾ അൽമാരന്റെ മുമ്പിൽ നിൽക്കണം. എന്നിട്ട് നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങളെ മുഖത്തേക്ക് നോക്കണം. എത്തൊക്കെ അത്ഭുതങ്ങളാണ് നിങ്ങളെ കണ്ണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. നിങ്ങളെ മുഖം, നിങ്ങളുടെ ശരീരം ഒക്കെ അള്ളാഹു തന്ന ഒരു അത്ഭുതവും ഒരു നിഅമത്തുമല്ലേ? അത് നിങ്ങള്
കുത്തി കേടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. പൗഡർ ഇട്ട് മിനുക്കാൻ നിൽക്കുന്ന ഒരു സമയമുണ്ട്. അങ്ങനെ ആളുകളുടെ മുമ്പിലേക്ക് കൊഞ്ചിയും കുഴഞ്ഞും പോകുന്ന നിസാഉൻ കാസിയാത്തുൻ അരിയാത്ത് മൈലാത്തുൻ മുമീലാത്ത് ഉസ്ഹുന്ന കസ്നിമത്തിൽ ബഹുത്തിൽ മൈലാഹില അട്ടകത്തിന്റെ പൂഞ്ഞ പോലെ കെട്ടി വരിഞ്ഞുണ്ടാക്കി മുടി കെട്ടിയവർ, തലകുമുടി കാണുന്ന അങ്ങനെ ആ കോലത്തിലാക്കിയവർ, ആളുകളെ വശീകരിക്കാൻ വേണ്ടി ചാഞ്ഞും ചിരിഞ്ഞും നടക്കുന്നവർ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വിശദീകരിക്കുക. നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയെന്ന് അറിയില്ല, ചില നാട്ടിലൊക്കെ കല്യാണത്തിനെല്ലാം പോകുന്ന കണ്ട സുബ്ഹാന ജല്ല ജലാലു. ഇവളെ മംഗളം കഴിഞ്ഞിട്ട് ഇവള് മഹ്ഷറിലേക്ക് പോകേണ്ട സമയമായി, പക്ഷെ എന്നാലും കല്യാണ വീട്ടിലേക്കെല്ലാം പോകുന്ന കണ്ട ഇവളെന്ന് മണവാട്ടിന്ന് ആയിരിക്കും. അങ്ങനെ ഒരുങ്ങിയിട്ടാ പോവാ ഉഷാറായിട്ട് ബാരി മേരിച്ച്. ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തു വായിച്ചു, ഏറ്റവും കൂടുതൽ പിന്നെ പൈസ ഉപയോഗിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കാണ്. കൂടുതൽ പൈസ ഈ പൊടിയും അതൊക്കെ വാങ്ങിയിട്ട് വാരി തേച്ചിട്ട് അതിന് കൂടുതൽ പൈസ ഉപയോഗിക്കുന്നു. വല്ലാതെ കുടുംബത്തിന്റെ താളം തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഒരു സ്ഥലത്ത് തമാശ കുറെ ഈ ക്യാമറ ഉണ്ടാവും കല്യാണത്തിനൊക്കെ. അള്ളാഹു നമ്മളെ കല്യാണത്തിൽ നന്നാക്കി തരട്ടെ. കഴിച്ചാളി വേണ്ട, എന്നാലും നമ്മളെ കല്യാണത്തിന് പൊതുവെ സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിന് അള്ളാഹു തൗഫീക്ക് തരട്ടെ. ക്യാമറ ഉണ്ടാവും കല്യാണത്തിന്. ക്യാമറ മറിയിപ്പം വേറെ പറഞ്ഞ എല്ലാവരും മുമ്പിലും ക്യാമറ ഉണ്ടല്ലോ. നിങ്ങളെ മുമ്പിലും ക്യാമറ ഇല്ല, അത് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്ന പോലെയാ. പച്ചവെള്ളം കുടിച്ച് ചൂടുവെള്ളം കുടിച്ചാൽ പാല് കുടിച്ചാൽ എല്ലാം ഹലാലാ. അതേപോലത്തെ ഗ്ലാസ് തന്നെ കള്ള് കുടിച്ചാൽ ഹറാമാണ്. ഗ്ലാസിന് സ്വർഗവും നരകമൊന്നുമില്ല, കുടിക്കുന്നവനെ പോകും വരും ചെയ്യാം. ഏതായാലും നിയമം അത് ഉപയോഗിക്കുന്നവർക്ക് ബാധകമാണ്. ഇതുപോലെ ഈ ക്യാമറ അങ്ങനത്തെ ഒരു യന്ത്രമാണ്. നല്ലതിന് ഉപയോഗിച്ചാൽ നല്ലത്, മോശത്തിന് ഉപയോഗിച്ചാൽ മോശം. ഏതായാലും ചില സമയത്ത് പെട്ടുപോകും. ഞാനൊരു ദിവസം ശ്രീകണ്ഠപുരത്ത് ദർശനം നടത്തുമ്പോൾ അവിടെ മാലിക് ദിനാർ പള്ളിയ മഹാന്മാരായ സ്വഹാബികളുണ്ട്. അവിടെ അവിടെ ബർക്കത്തുള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഹിജ്റ എട്ടിൽ എടുത്ത പള്ളിയാ. അവിടെ ഞാൻ ഖുതുമത്ത് ചെയ്യുന്ന സമയത്ത് കല്യാണത്തിന് വിളിച്ചു, ഒരു വീട്ടിലെ കല്യാണത്തിന് പോയി. ഓ അന്നിപ്പോ ഈ കല്യാണ ക്യാമറ ഒക്കെ നന്നായിട്ട്, ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈലും ക്യാമറ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പണ്ട് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ അതാരും ശ്രദ്ധിക്കലില്ല. അന്ന് ക്യാമറ അങ്ങനെ കാര്യമായിട്ട് തന്നെ ഉള്ള സമയമാണ്. ഇപ്പൊ ഞാനാ പൊതുവെ പോകാൻ സമയം കിട്ടലില്ല. ഏതായാലും പോയിട്ട് റോട്ടിലേക്ക് വരെ ഇങ്ങനെ രണ്ടു ഭാഗത്തൂടെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇതുണ്ടാവുമല്ലോ പന്തലൊക്കെ കെട്ടിയിട്ട്. ആ റോഡിന് സൈഡിലേക്ക് ഞാൻ ഇറങ്ങിയപ്പോ ഈ ക്യാമറന്റെ ലൈറ്റ് അടിച്ചിട്ട് പെട്ടെന്ന് മുമ്പിലേക്ക് അങ്ങ് വന്നു. ഒന്നാമത് ഞാൻ കാണാൻ പാങ്ങില്ലാത്ത ഒരാളാ, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫോട്ടോത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഈ വേദനെല്ലാം വന്ന മൊബൈൽ ഇങ്ങനെ ഫോട്ടോ എല്ലാം ഇവിടെ ഉണ്ടോ ഞാൻ അറിയാൻ കണ്ടിട്ടില്ല. ഫോട്ടോ ഇങ്ങനെ റോട്ടിനെല്ലാം തൂക്കിയിട്ടുണ്ടോ? മലമറല്ല ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ അമ്മായിരെ ഫോട്ടോ തൂക്കിയാണ് തൂക്കിയിട്ട്. അതിന് കാക്ക തോറും അല്ലോ, കാക്കക്കറിയില്ല. ഇത് ഉസ്താദൊന്നും ബഹുമാനൊന്നും കാക്കക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഫോട്ടോ അങ്ങനത്തെ ഈ പ്രോട്ടുമ തൂക്കുന്ന പരിപാടിക്ക് ഫോട്ടോ കൊടുക്കില്ല. ഇനി ഏതെങ്കിലും സ്ഥലത്ത് എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തതല്ല, അതോട് ഫേസ്ബുക്കിൽ നിന്ന് മറ്റെല്ലാം എടുത്തിട്ട് കൊടുത്തായിരിക്കും എന്ന് കണക്കൂട്ടിക്കോളാം. ഞാൻ കൊടുക്കലില്ല. ഏതായാലും ഞാൻ പറഞ്ഞത് അങ്ങനെ. പിന്നെ അതിന് മാത്രം സ്റ്റൈലും ഇല്ല, കണ്ടിട്ട് എന്റെ സ്റ്റൈല് കണ്ടിട്ട് ഭേദം വരാൻ പറയാൻ മാത്രമുള്ള സ്റ്റൈലും ഞാൻ ഇല്ലാത്തതുകൊണ്ട് കൊടുക്കലില്ല. ഏതായാലും ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, അവിടെ കല്യാണ വീട്ടിൽ ഞാൻ ഇറങ്ങിയപ്പോ ഇത് പിടിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു പിടിക്കണ്ടെന്നോ അങ്ങനെ ഇവര് മതിയാക്കിട്ട് പോയി. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ആ ഞാൻ അന്ന് വേളല്ല പള്ളിയിൽ മഗരിബിനുണ്ട്. ഇപ്പൊ നാട്ടുകാരെ കുട്ടികളുടെ ദർസിലേക്ക് നമ്മളെ ദർസിന്റെ കൂടെ നാട്ടുകാരെ കുട്ടികളും ദർസിലേക്ക് വരും. ഇവിടെ ഈ നാട്ടുകാരെ കുട്ടികൾ ഉണ്ടാകും, ഇല്ലെങ്കിൽ വരണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഏതായാലും കുട്ടികൾ വരുന്ന കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ ആങ്ങള ദർസിലുണ്ട്. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ ആങ്ങള കിതാബ് ദർശനം എടുത്താൻ വേണ്ടി വിളിച്ചപ്പോ ഈ കുട്ടനോട് ഞാൻ ചോദിച്ചു, കല്യാണം എല്ലാം കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. റാഹത്തായി ഉസ്താദേ, എന്റെ ഒപ്പം പറയും ഉസ്താദേ, പിന്നെ പെങ്ങളെ മംഗളത്തിന്റെ ആ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്, വീഡിയോ കാസറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആ അതിൽ ഉസ്താദാണ് ഏറ്റവും സൂപ്പർ എന്ന് ഉസ്താദ് കൈകൊണ്ട് ഇങ്ങനെ ടാറ്റ പറയുന്നുണ്ട്. കടങ്ങള് മുസീബത്ത് ഞാൻ പിടിക്കണ്ടെന്ന് പറഞ്ഞതാ ഇറങ്ങിയ ഉടനെ. അപ്പൊ ഉസ്താദാണ് നല്ല ഉഷാറായിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആക്കിയത്. അപ്പോ അതിനുശേഷം ഞാനിതിന് പോയാൽ ഇങ്ങനെ കൈകൊണ്ട് ആക്കില്ല, കാലുകൊണ്ട് ആക്കില്ല, മണ്ടാണ്ട് പിടിച്ചങ്ങ് പിടിക്കണ്ടില്ലെങ്കിൽ വേണ്ട, ഒരു മുസീബത്താണ്ടാ. കണ്ടോ ഞാൻ പറഞ്ഞത്, തമാശക്ക് പറഞ്ഞതാ. ഏതായാലും നമ്മുടെ പെണ്ണുങ്ങളൊക്കെ ഈ അണിഞ്ഞൊരുങ്ങി പോകുന്ന എന്തതിന്റെ അർത്ഥമോ? ഇവര് അണിഞ്ഞു ഉഷാറായിട്ട് പോകുമ്പോ ഇവരെ ബിയാർ ഇവരെന്നെ കല്യാണത്തിന് പോകുന്നല്ല, ഇവര് ഈ കാസറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോവാ.
സൗന്ദര്യം വെളിവാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് പോവാണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് നന്മ നൽകട്ടെ, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ശരീരത്തെ പ്രദർശിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ പ്രദർശന വസ്തുവാകാൻ പാടില്ല. അള്ളാഹു നമ്മുടെ സ്വഭാവവും നമ്മുടെ മനസ്സും അള്ള നന്നാക്കി തരട്ടെ, ഈമാനല്ല വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മഹതിയായ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റ ബതൂല റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ നമുക്ക് സ്വർഗത്തിൽ നായികയായി വരേണ്ട മഹതിയാണ്. സ്വർഗത്തിൽ നമുക്ക് നേതൃത്വമായി വരേണ്ട മഹതിയല്ലേ ഉമ്മമാരെ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിലേക്ക് വന്നില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ വഫാത്തിന്റെ സമയം ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വന്നിട്ട് സങ്കടത്തോടെ കരഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞില്ലേ, കരയണ്ട മോളെ, ഇന്ന് കഴിഞ്ഞാ ബാപ്പക്ക് സങ്കടമില്ലെന്ന് പറഞ്ഞില്ലേ? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുമ്പോ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ ഞാൻ പോവുകയാണ് എന്ന മെസ്സേജ് കേട്ടപ്പോ ഫാത്തിമ ബീവിന്റെ കണ്ണു നനഞ്ഞുപോയി. എന്നാൽ ഉടനെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല പൈസ കൊടുക്കണം. അള്ളാഹു നല്ലതിൽ സഹകരിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും പിന്നെ പെണ്ണുങ്ങള് സ്വർണ്ണോല്ലം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ മറക്കണ്ട, മടിക്കണ്ട. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. കാരണം പഴയ പൊന്നൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലതെല്ലാം കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഞാൻ പറഞ്ഞത് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹബീബായ തങ്ങളോട് തങ്ങൾ വഫാത്ത് പറഞ്ഞപ്പോ കരഞ്ഞു. പിന്നെയും കാതിൽ എന്തോ പറഞ്ഞു. ഫാത്തിമ ബിബി ചിരിച്ചു. എന്തേ പറഞ്ഞത് ഫാത്തിമ? എനിക്കറിയാം എന്നെ കാണാതെ കുറെ നിൽക്കാൻ നിനക്ക് കഴിയൂല, അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നിലേക്ക് ചേരുന്നത് നീയാടുമോളെ. ആദ്യം ഈ കുടുംബത്തു നിന്ന് നീ മരിക്കുമെന്നാണ് എനിക്ക് ശേഷം. അതാ ഫാത്തിമ ബിബിയോട് പറഞ്ഞത്. പക്ഷേ ഫാത്തിമ ബിബിന്റെ മുഖമങ്ങ് പ്രകാശിച്ചു. സന്തോഷം മരിക്കും എന്ന് പറഞ്ഞ ഒരാൾ ചിരിക്കുമോ? ചിരിക്കാൻ ധൈര്യമുള്ളവർക്ക് ചിരിക്കാം, ധൈര്യമുള്ളവർക്ക് ചിരിക്കാം. മരിക്കുമെന്നറിഞ്ഞപ്പോ പുഞ്ചിരിച്ചു ഫഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ. ആറു മാസം കഴിഞ്ഞു ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അലി റളിയല്ലാഹു അൻഹു ഭർത്താവ് വന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വലിയ ക്ഷീണത്തിൽ കിടക്കുകയാണ്. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹക്ക് സുഖമില്ല, കിടക്കുകയാ. അലിയഹ റളിയല്ലാഹു അൻഹു വന്നടുത്തിരിക്കുമ്പോ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ വട പറയുകയാണ്, ചുതാ സമ്മതം ചോദിക്കുകയാണ്, യാത്ര പറയാണ്. അലിയേ ബാപ്പ മരിക്കുമ്പോ വഫാത്താകുമ്പോ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് ചേരുന്നത് നീയാണെന്ന്. സമയമായെന്ന് തോന്നുന്നുണ്ട് അലിയെ, യാത്ര പറയുകയാണ്. دليل على ألا يدوم خليله അലിയാര് തങ്ങൾ കരഞ്ഞുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വട പറഞ്ഞ സങ്കടത്തിൽ നിന്ന് മനസ്സ് സമാധാനത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. മനസ്സ് ശരിയായ അർത്ഥത്തിൽ തങ്ങളെ മറന്നുപോയിട്ടില്ല, തങ്ങൾ മറന്ന ദുഃഖം തീർന്നിട്ടില്ല. അതിനു മുമ്പ് ഫാത്തിമയും വട പറയുകയാണല്ലോ. സങ്കടം കൊണ്ട് അലിയാര് തങ്ങൾ പറഞ്ഞുപോയി. ആ സമയത്ത് ഫാത്തിമ ബിബി എന്നെ കേൾക്കുന്ന ഉമ്മമാര് ചെറുപ്പക്കാരികളെ, ഫാത്തിമ ബിബി കുറച്ച് കാര്യങ്ങൾ അലിയാര് തങ്ങളോട് പറഞ്ഞു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, നിർത്തുന്നു ഞാൻ. ഫാത്തിമ ബിബി റളിയല്ലാഹുവിനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം, അലിയേ എന്റെ മയ്യിത്ത് കൊണ്ടുപോകുന്ന സമയത്ത്, മയ്യിത്തെടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് മയ്യിത്ത് കട്ടിലിന്റെ മേലെ എന്തെങ്കിലും ഒന്നിട്ടും മറക്കണം. അതിനു മുമ്പതില്ല, തുണി കൊണ്ട് ശീല കൊണ്ട് മയ്യത്ത് മറക്കണേ ആള് കാണാതിരിക്കാന്. ഫാത്തിമ ബിബി പറയുന്ന, അലിയേ
ഞാൻ മരിച്ചാൽ ആളുകൾ വന്നിട്ട് എന്റെ മുഖം അങ്ങനെ നോക്കുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. അലിയഹാരി തങ്ങൾ പറയുന്നു, ഞാൻ ശ്രദ്ധിക്കാം ഫാത്തിമ. അന്യ പുരുഷന്മാര് വന്നിട്ട് കാണുന്ന കഥയല്ല, അന്യ പെണ്ണുങ്ങൾ വന്ന് നോക്കുന്ന കഥയാണ് ഈ പറയുന്നത്. സുഹൃത്തുക്കളെ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പിന്നെയും പറയുന്ന, അലിയേ, ഞാൻ ഏത് സമയത്ത് മരിച്ചാലും രാത്രിയിലല്ലാതെ എന്നെ മറമാടണ്ട, രാത്രിയിലല്ലാതെ എന്നെ കബറെടുക്കാൻ പാടില്ല. അലിഹാര് തങ്ങൾ എന്തിനെ ഫാത്തിമ അങ്ങനെ ഒരു നിബന്ധന വെക്കുന്നത്? ട്യൂബ് ലൈറ്റ് കത്തുന്ന കാലല്ലോ, ജനറേറ്റർ അടിക്കുന്ന കാലമല്ലല്ലോ, കറണ്ട് വിഹുഗിക്കുന്ന കാലമല്ലല്ലോ, എണ്ണയിൽ തിരികത്തിക്കുന്ന കാലമല്ലേ? ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് അലിയാർ തങ്ങൾ എന്തിനാണ് രാത്രി പറയുന്നത് എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ ഹബീബ് പറഞ്ഞ മറുപടി കൽബുകൊണ്ട് കേൾക്കണേ, ഹൃദയത്തിൽ എഴുതി വെക്കണേ ഉമ്മമാരേ. ഭാര്യക്ക് ഇഷ്ടമുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന ചെറുപ്പക്കാരെ, പെങ്ങളെ വഴിതെറ്റി പോകാൻ വേണ്ടി അവരുടെ ഇഷ്ടാനുസരണമുള്ള വേഷം അണിയിച്ചു കൊടുക്കുന്ന ചെറുപ്പക്കാരെ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ അലിയാര് തങ്ങളോട് പറഞ്ഞത്, അലിയേ, അല്ലാഹു വല്ല സൗന്ദര്യം എനിക്ക് നൽകി, ഹബീബായ തങ്ങളെ പകർപ്പല്ലേ ഓ ഫാത്തിമ. ആ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, അലിയേ, എന്നെ കാണാൻ ഒരാൾക്ക് ഞാൻ അവസരം കൊടുത്തിട്ടില്ല, അതേ സമയത്ത് നിസ്കാര കുപ്പായത്തിലും രണ്ട് കഷ്ണം കഫമ്പുടയിലും എന്നെ വെച്ചിട്ട് ടൈറ്റായിട്ട് ദാ മൂന്ന് കെട്ടങ്ങ് കെട്ടിയാൽ എന്നെ ശരിക്കൊന്ന് കഫം ചെയ്താൽ കഫമ്പുടയുടെ പുറം കഫമ്പുട ശരീരത്തോടൊട്ടി നിന്നാൽ എന്റെ ശരീരത്തിന്റെ ആകാരവടിപ്പും തുടിപ്പും ആകാരവടിവും തുടിപ്പും എന്റെ ശരീരത്തിന്റെ കോലം മയ്യത്തെടുത്തു കൊണ്ടുപോകുന്നത് കാണൂലേ? മനുഷ്യന്റെ പെണ്ണിന്റെ ശരീരത്തിന്റെ ബോഡിക്കില്ലേ ഒരു സ്റ്റൈല്, അതാരും കാണണ്ട. കഫംകുട ശരിക്ക് ടൈറ്റായി കെട്ടിയാൽ ആ കഫംകുടയുടെ പുറത്ത് എന്നെ ഒരാള് കാണണ്ട. മയ്യത്തെടുത്തു കൊണ്ടുപോകും, ആള് ചോദിക്കും, ആരാ മരിച്ചത്? ആര മയ്യത്താണ്? ഫാത്തിമന്റെ മയ്യത്താണ്. ആര മയ്യത്താ കൊണ്ടുപോകുന്നത്? അലിയാരുടെ ഭാര്യയാണ്. ആള് ചോദിക്കും, ആര മയ്യത്താ കൊണ്ടുപോകുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്നുമകളുടെ മയ്യത്താണ് കൊണ്ടുപോകുന്നത് എന്നറിഞ്ഞാൽ ഫാത്തിമ മരിച്ചു എന്നറിഞ്ഞാൽ ആളെല്ലാം വരൂലേ അലിയേ? ആളുകളെല്ലാവരും എന്റെ ശരീരം എടുത്തിട്ട് ഖബറിൽ വെക്കുന്നതും മറ്റുമൊക്കെ ആളുകൾ പകൽ വെളിച്ചത്തില് കാണൂലേ? അത് വേണ്ട അലിയേ. ചെറിയ വെളിച്ചത്തിൽ എണ്ണയിൽ തിരികത്തിക്കുന്ന കുരാകൂരിരുട്ടിലെ ആ ചെറിയ തിരിവിളക്കിന്റെ ലൈറ്റിൽ എന്നെ കബറടക്കണേ, എന്റെ കഫമ്പുടയുടെ പുറം പോലും ഒരാടും കാണണ്ട. വസിയ്യത്ത് ചെയ്ത ഫാത്തിമ ബീവി കടക്കുന്ന സ്വർഗം ആശിക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ആ ഫാത്തിമ ബീവി കടക്കുന്ന സ്വർഗമൃഗം നമ്മൾ കടക്കുമോ? നേരത്തെ ഞാൻ പറഞ്ഞ കോലത്തിൽ ജീവിക്കുന്ന പെണ്ണ് ഭർത്താവ് ഒരു ഫർദ കൊടുത്തേച്ചു, ഭർത്താവ് ഒരു അതാ ഫർദ കൊടുത്തു, ഞങ്ങൾ ഒരു ഫർദ കൊടുത്തേച്ചു. ആ ഫർദ അതിന്റെ നന്ദി പറയാൻ, ഒരു ശുക്രു താങ്ക്സ് പറയാൻ മടി കാണിച്ച് മനസ്സ് കാണിക്കാതെ അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ആനക്കിടണ്ട ഫർദയാണോ നിങ്ങൾ കൊടുത്തയച്ചത്? ലൂസായി പോയി ഫർദ. ആ പർദ്ദ ലൂസായത് കൊണ്ട് അടിക്കൂല, ഒന്നുകിൽ ബോഡിക്ക് ഫിറ്റായി ഷേപ്പാക്കും, അതല്ലെങ്കിൽ അതെടുത്ത് വേറെ ആർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അത് കുപ്പത്തൊട്ടിയിലിടും. നമുക്ക് പറ്റുന്ന നിലക്ക് നമ്മൾ ടൈലർ ഷോപ്പിൽ പോയി ബോഡിക്ക് ഫിറ്റായി ടൈറ്റ് ഫിറ്റായ പർദ്ദയും ധരിച്ചിട്ട് ആടിക്കുഴഞ്ഞ് ജനങ്ങൾക്ക് നരകം വെക്കാൻ വേണ്ടി പേക്കന്തവളെ പോലെ ആനക്കുട്ടിയെ പോലെ നാട്ടിലെ ജനങ്ങൾക്ക് നരകം വിറ്റ് ജീവിക്കുന്ന പെണ്ണേ, സാധുവായ എന്റെ വകയിലല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലാ യദ്ഖുലുൽ ജന്നാ
അവര് നിശ്ചയം ആ പെണ്ണുങ്ങൾ സ്വർഗത്തിലില്ല. സ്വർഗത്തിന്റെ സുഗന്ധം അവർക്ക് കിട്ടൂലൂജതുമിൻസീറത്തിക്കഥാവക്കഥ. ആ സ്വർഗത്തിലെ സുഗന്ധം പ്രഭാതം മുതൽ പ്രദോഷം വരെ, ഉദയഗിരി മുതൽ അസ്തമാനഗിരി വരെ, മശരിക്ക് മുതൽ മകരിബ് വരെ അടിച്ചു വീശുന്ന സ്വർഗീയ ഗന്ധം അവർക്ക് അനുഭവിക്കാൻ കഴിയില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉദരിമാരെ, നാം സ്വർഗാവകാശികളാകണം, നാം ഫാത്തിമ ബീവിയുടെ ആളാകണം, നാം ആയിഷ ബീവിയുടെ ആളാകണം, നാം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടക്കാരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മെ നിയന്ത്രിക്കാൻ, നമുക്ക് തർബിയത്ത് നൽകാനുമാണ് മഹാൻ. ആ മഹാന്മാരുടെ ഉറൂസിന് വരുമ്പോഴും വളരെ അദബോടെ, അച്ചടക്കത്തോടെ, നല്ല വേഷത്തിൽ, നല്ല ഒതുക്കത്തിൽ വരാൻ മഹാന്മാരെ തയ്യാറെത്തിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആയറന്ന് വഴല് കേട്ട് നല്ല റാഹത്തിൽ തിരിച്ചു പോയി, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മയുടെ ഭാഗത്തും നാം സജീവമായി നിന്ന് ഭർത്താവിനെ സ്നേഹിച്ച്, കുടുംബത്തെ സ്നേഹിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റി നല്ലവളായി ജീവിക്കണേ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേൽക്ക്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹു ബർക്കത്താക്കട്ടെ. അല്ലാഹു സഹോദരന്മാർക്കും സഹോദരികൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മദഹ് ചൊല്ലുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തരണം. അല്ലാഹു ബർക്കത്താക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അഹ്മദുല്ലാഹ അൽ വലി സല്ല അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയ സയ്യിദി ഖൈറൻ നബി തൗബതം ത്വലബ്തു മിൻക യാ ശഫീഅൽ മുദ്നിബി തൗബി താഹിർ അൻ സീവാക സയ്യിദി ഖൈറൻ നബി الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كلركم دوارنيت بوا قدمتني 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 مشربي كلمتني 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 يا نبي لا يزيد الحب مني أن أزورك نبي മുന്ന ഫമലം മിൻക ലുഖയ വജ്ഹികും ഖൈറ നബി ഹദിയൻ ഇല ത്വരീഖിൽ ഖാദിരീൽ മുജ്തബി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുൻ ഖൈറ ർനബി യാ റഹീമൽ മുഅ്മിനീന ഖുബൽ ദുആ അബ്ദിൽ നബി
അഹമ്മദിം ആലിം വസഹബി താബിഈ ഖൈരിൻ നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാ അസ്സലാത്തു വസ്സലാമു عليك يا خير النبي ഇപ്പോഴും നമ്മൾ പരസ്പരം ഉണ്ടാകണം. മഹാന്മാർ, ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇതിലേങ്ങനെ പോകുമ്പോ വിദ്യാർത്ഥിന് കയറാറുണ്ട്. അല്ലാഹു തആല മഹാന്മാരെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. അള്ളാഹു മഹാന്മാരോട് നല്ല ബന്ധം പുലർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും നമ്മുടെ ആയുസ്സിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കൂട്ടത്തിൽ നിങ്ങളെ വരക്കാൻ വേണ്ടിയിട്ട് നാട്ടിലെ സ്ഥാപനമുണ്ട്, ഹസനിയ സ്ഥാപനം റാഹത്തിലാകാൻ അവൻ അള്ളാഹു വളർത്തി തരട്ടെ. റസും ഉസ്താദും എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മറ്റിക്കാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവനത്തിൽ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ തീർന്ന് തലയെടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് പെട്ടെന്ന് നടക്കാൻ കുറച്ച് 10-80 ലക്ഷം രൂപ കൊടുത്തു. ഒക്കെ നിങ്ങൾ നല്ല ദൈവം ഫത്വഹും ഉണ്ടാക്കാൻ വേണ്ടി ആരക്കണം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നാട്ടിൽ പള്ളിയുണ്ട്. ആ പള്ളി ആകെ ഈ സ്റ്റേജിന്റെ അത്രയേ ഉള്ളൂ. എന്നെ കാണാൻ വേണ്ടിയിട്ടും ഒരാൾ വന്നു. ദീപ് പരിസരത്തിൽ അതുകൊണ്ട് ചിലപ്പോൾ മൂപ്പരും കൂടെ വേദ കേട്ടാൽ നല്ലത്. ഹസനിയ എന്നൊരു സ്ഥാപനം ഉണ്ട്, സാധന മദ്രസ ഉണ്ട്. അപ്പൊ എന്നെ വേദന വിളിക്കാൻ വേണ്ടി വന്നു. വേദനെല്ലാം കേട്ട് ആരോ അങ്ങനെ സാധു വന്നു നോക്കുമ്പോ ഞാൻ എൻ്റെ ഇയാൾക്ക് എന്തോ ഒരു പിടിക്കാത്ത പള്ളിയിലായതുകൊണ്ട് അദ്ദേഹത്തിന് ആഹത്ത് ചിലപ്പോ എന്താ. പക്ഷെ അദ്ദേഹം പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ നമ്മളെ ഈ ലക്ഷദ്വീപിൽ ആളെ ശരി കുറച്ചെങ്കിലും തടി വെച്ച കാലത്താണ് തീരെ തടിയില്ല. പാസ്പോർട്ട് അല്ല ഫോട്ടോ കണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ കോലത്തിലെ ഞാനുള്ളത്. ആധാർ കാർഡിനൊന്നും കഥ പാ. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ച് എന്താ പറ്റി ഇയാളെ നമ്മള് ദർശനം വന്നിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനത്തെ ഞാൻ അവിടെ എന്റെ സഹലിംഗങ്ങൾ വസിക്കുന്നത് ഈ ഒരു ഷീറ്റ് ഇട്ടിട്ട് അവിടെയാണ് ഉസ്താദിന്റെ ഭർത്താവ്. ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ രാത്രി വാത് കഴിഞ്ഞു അതും വേറൊരു ഉസ്താദും അദ്ദേഹം ഈ ഉസ്താദും കൂടിയിട്ട് ഞാൻ വരുന്ന ദിവസമാണെങ്കിൽ അവരിറങ്ങിയിട്ട് പള്ളിന്റെ സൈഡിൽ കോനായിക്ക് കടന്നു. അദ്ദേഹത്തെ തണുപ്പ് പറ്റൂല അറിയുന്നത് അവര് തീരെ പുറത്തു കിടന്ന പിന്നെ ഔട്ടായി പോകും. അവരിറങ്ങിയിട്ട് പറഞ്ഞത് നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള സ്ഥലത്ത് ചെറിയ സ്ഥാപനം കെട്ടാൻ പ്രയാസത്തിൽ കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തആല എളുപ്പം ചെയ്തു തരട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്തു തരട്ടെ. ആയാർത്ഥങ്ങൾ നേതൃത്വത്തിൽ ആത്മീയം ഉള്ളത് അള്ളാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. എല്ലാവരും സഹായിക്കുകയും നിങ്ങൾ എല്ലാവരും നന്നായി വാരക്കുകയും വേണം. ഇവിടെയുള്ള മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു അതിന് എളുപ്പം ചെയ്തു തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد.
മുഹമ്മദ് അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങളെ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും യാത്ര ചെയ്തതും എല്ലാവരും ഒരുമിച്ച് കൂടിയതും സദഖ നൽകിയതും മുഴുവനും നിന്റെ പൊരുത്തത്തിൽ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ പൊതിയണം അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളെ നോക്കണം അല്ലാഹ്. നിന്റെ ഗളബിന്റെ നോട്ടം സുഖത്തിന്റെ നോട്ടം നോക്കരുതേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെ മറക്കുന്ന സമ്പത്ത് തരല്ലേ അല്ലാഹ്. നിന്നെ മറക്കുന്ന ദാരിദ്ര്യവും തരല്ലേ അല്ലാഹ്. നിന്നെ മറക്കുന്ന ഒരു സാഹചര്യവും തരല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ, മക്കള്, കൂട്ടുകാര്, കുടുംബക്കാര്, ഇവിടെയുള്ള ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാര്, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹുവേ, ഈ മഹത്തായ മജ്ലിസിൽ വന്ന് ഇതുവരെ ഇരുന്നവർ, വല്ലാതെ ആഗ്രഹമുണ്ട് രോഗം കൊണ്ട് വരാൻ പറ്റാത്തവർ, പ്രവാസ ലോകത്ത്, അത് നിങ്ങളെ ഈ മജ്ലിസുമായി ഓൺലൈനിലൂടെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നവർ, കാണുന്നവർ, അല്ലാഹുവേ, ഈ മജ്ലിസിലേക്ക് സംഭാവന കൊടുത്തവർ, ഈ മഹാന്മാരുടെ പൊരുത്തമുദ്ദേശിച്ച് അല്ലാഹുവേ, നിന്റെ പൊരുത്തമുദ്ദേശിച്ച് മഹാന്മാരെ സിയാറത്തിനെത്തിയ എല്ലാ സായിരീങ്ങൾക്കും റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നീ ഖൈറ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെയും അവരുടെയും ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ സകല തെറ്റുകളെയും നീയൊന്ന് മാപ്പ് നൽകണം അല്ലാഹ്. നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കോ ഈ പറഞ്ഞ ഒരാൾക്ക് ഞങ്ങളെ പരമ്പര ഖിയാമത്ത് നാൾ വരെ ഒരാൾക്കും മാരകമായ ക്യാൻസർ വിധിക്കല്ല അല്ലാഹ്, ട്യൂമർ വിധിക്കല്ല അല്ലാഹ്, ഹാർട്ടിന് തകരാറ് തരല്ല അല്ലാഹ്, കിഡ്നികൾക്ക് തകരാറ് തരല്ലേ അല്ലാഹ്, വാദരോഗികളാക്കല്ലേ അല്ലാഹ്, ശരീരത്തിന് വേദന തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. രോഗികളുണ്ടോ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. രോഗങ്ങൾ വരാതെ സലാമത്താക്കണം അല്ലാഹ്. ഇത്തരം രോഗങ്ങളോ രോഗാണുക്കളോ ബഹുഫായ പ്രയാസപ്പെടുത്തുന്ന വല്ല രോഗമോ ലക്ഷണങ്ങളോ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ റബ്ബേ, ഞങ്ങൾ അറിയാതെ തന്നെ ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട്, ഇൽമിന്റെ മജ്ലിസിന്റെ ബറക്കത്തുകൊണ്ട് ഇവിടെയുള്ള ഉസ്താദുമാർ, അല്ലാഹുവേ, ഞങ്ങളുടെ ഉസ്താദുമാരായ മശായിഖുമാരുടെ ബറക്കത്തുകൊണ്ട്, സനദിന്റെ ബറക്കത്തുകൊണ്ട് ഈ സദസ്സിന് പിരിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അറിയാതെ നീ ശിഫയും സലഹമത്തും നൽകണം അല്ലാഹ്. അത്തരം രോഗികളാണ് ഞങ്ങളെന്ന് ആളുകൾ അറിഞ്ഞ്, കുടുംബക്കാരറിഞ്ഞ്, അവര് വന്ന് ഞങ്ങളെ സങ്കടത്തോടെ നോക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കല്ല അല്ലാഹ്. അർഹമുറഹിമേ, കടം കൊണ്ട് ഞങ്ങളെ പ്രയാസത്തിലാക്കല്ല അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനത്തിന് ലക്ഷങ്ങൾ കടമുണ്ട് അല്ലാഹ്. നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തിന് വേണ്ടി ഞങ്ങൾ കടത്തിലായതാണ്. നീ ഞങ്ങൾക്ക് കടം വീട്ടാനുള്ള വഴി ഓശാരം നൽകണം അല്ലാഹ്. മുഅ്മിനീങ്ങളെ കൽബ് നീ ഞങ്ങളിലേക്കൊന്ന് തിരിക്കണം അല്ലാഹ്. കടങ്ങളെ നീ ഏറ്റെടുത്ത് കൂട്ടിത്തരണം അല്ലാഹ്. എല്ലാ കാര്യങ്ങളും സഹിലാക്കണം അല്ലാഹ്. നിയമക്കുരുക്കുകളിൽ നിന്ന് സലാമത്തും രക്ഷയും നൽകണം അല്ലാഹ്. പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരണം അല്ലാഹ്. സ്ഥാപനത്തിന്റെ വിഷയത്തിൽ പല നാട്ടിൽ ഞങ്ങൾ പോയപ്പോ ഞങ്ങളെ കൈപിടിച്ചവർ, മുസാഫ ചെയ്തവർ, സ്ഥാപനത്തിന്റെ സ്ഥലത്തിനൊക്കെ ധാരാളം തന്നവരുണ്ട് അല്ലാഹ്. തിരിച്ചു കൊടുക്കാൻ ഈ സദസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ, ഉസ്താദുമാര്, സ്വാലിഹീങ്ങളെ, സ്വാലിഹാത്തുകളെ മുമ്പിൽ വെച്ച് നിന്നോട് കൈനീട്ടിയരെന്ന് പറയാനല്ലാതെ പകരം കൊടുക്കാൻ ഞങ്ങൾക്കൊന്നുമില്ലല്ലോ അല്ലാഹ്. അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും റഹ്മത്ത് നീ ചൊരിച്ചു തരണം അല്ലാഹ്. അർഹമുറഹിമീനായ റബ്ബേ, ഞങ്ങളെ ഹറമിലെത്തിക്കണമല്ലോ. ഹബീബായ തങ്ങളെ ഹറമിലെത്തിക്കണമല്ലോ. ഹജ്ജും ഉംറക്കും സിയാറത്തിനും തൗഫീഖ് കുടുംബസമേതം ധാരാളം തവണ അവസരം നൽകണമല്ലോ. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ. ഞങ്ങളുടെയും ഹബീബായ തങ്ങളുടെയും ഇടയിലുള്ള മറയെ നീയൊന്ന് മാറ്റിത്തരണമല്ലോ. ആ കാണാൻ പറ്റുന്ന ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കി തരണമല്ലോ. നീ റഹ്മത്ത് ചെയ്യണം റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ കടമുള്ളവരും പ്രയാസമുള്ളവരും, അല്ലാഹുവേ, ചെറുപ്പക്കാർ, ചെറുപ്പക്കാരികളുണ്ട്, വിവാഹ പ്രായമെത്തിയവർ, ഇണകളെ നൽകണമല്ലാ.
കല്യാണം റെഡിയായവർക്ക് ഒരു പ്രയാസമില്ലാതെ കഴിക്കാൻ തോഫിയൊക്കെ നൽകണമല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ല. ഉള്ള വീട്ടിൽ ബറക്കത്ത് കണയല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. മക്കളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല. എന്തൊക്കെയാണോ നിന്റെ സ്വാലിഹ്യങ്ങൾക്ക് നീ നൽകിയത് ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയില്ല. അല്ലാ, നീ സ്വാലിഹ്യങ്ങൾക്ക് നൽകിയത് ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും ഖൈറുള്ളത് നീ അറിഞ്ഞു തരണം. അല്ലാ, ഞങ്ങൾ ചോദിക്കുന്നതിൽ വല്ല ശെറും വിട്ടുപോകുന്നുവെങ്കിൽ എല്ലാ ശെറിനെ തൊട്ടും ഞങ്ങൾക്ക് സലാമത്ത് നൽകണം. അല്ലാ, അപകടങ്ങളിൽ മരിപ്പിക്കല്ല. അല്ലാ, ആക്സിഡന്റ് ആക്കല്ല. അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ലേ. അല്ലാ റബ്ബേ, ഞങ്ങൾ മരണപ്പെട്ടു പോയ രണ്ടു ദിവസം മുമ്പ് മരണപ്പെട്ട എന്റെ മൂത്തമ്മ അടക്കം എന്റെ ബാപ്പ ഖബറിലാണ്. ഇവിടെ പലരുടെയും ഉമ്മമാര് ബാപ്പമാര് കുടുംബക്കാര് ചേട്ടാനജന്മാര് ഖബറിലാണ്. എല്ലാവരുടെയും ഖബറ് നീ ഒന്ന് പ്രകാശിപ്പിക്കണം. അല്ലാ റബ്ബേ, ഹമീദ് ഉസ്താദ് ചാലാട് ബഹുമാനപ്പെട്ട കുറത്തങ്ങളുടെ ഭാര്യയുടെ ഉമ്മ, അല്ലാഹുവേ മഹദി അടക്കം മരണപ്പെട്ടു പോയവരുടെ ഖബർ പ്രകാശിപ്പിക്കണം. അല്ലാ ഞങ്ങളെല്ലാവരെയും കുടുംബത്തെയും മരണം ഖൈറാകുമ്പോ കാമിലായി മാൻ നൽകി, പുഞ്ചിരിച്ച് കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകി. അല്ലാഹുവേ വലതുകയിൽ കിതാബ് നൽകി, എല്ലാ സന്തോഷങ്ങളും ആഖിറത്തിൽ നൽകി, സ്വർഗത്തിൽ മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂട്ടി നിന്റെ ലഖാ തരണം. അല്ലാ, രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്, നീ ഞങ്ങൾക്ക് കാവലാകണം. അല്ലാ ഭരണാധികാരികളുടെ കൽബിൽ ഞങ്ങളോട് എല്ലാ ജനങ്ങളോടും തുല്യ സ്നേഹവും നീതിയും ഇട്ടു കൊടുക്കണമല്ലാ. ഇല്ലെങ്കിൽ അധികാരം അതുള്ളവരിലേക്ക് നീ മാറ്റണം. അല്ലാ റബ്ബേ, ഗൾഫ് നാട് പ്രതിസന്ധിയിലാണ്, യുദ്ധമില്ലാതെ സമാധാനം നിലനിർത്തി കൊടുക്കണമല്ലാ. റബ്ബന അലൈക തവക്കൽന വ ഇലൈക അനബ്ന വ ഇലൈകൽ മസീർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. സ്വർഗ്ഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി നിന്റെ ലഖാ തരണം. അല്ലാ ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ കാര്യമായി നിങ്ങളെ ദുആ എന്റെ കൂടെ ഉണ്ടാകണം. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസ് ആക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. ദൈവത്തിന്റെ വഴിയിൽ കണ്ടുമുട്ടാൻ അല്ലാഹു അവസരം തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.